السلام عليكم. الحمد لله، الحمد لله رب العالمين. اللهم صل وسلم على عبدك ورسولك نبينا محمد وعلى آله وصحبه أجمعين. أما بعد، يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. سهودر المرء سهودر يغلي الله عند مهتا يا نكره تعالى ഉംറ കർമ്മം നിർവഹിക്കുന്നതിന് വേണ്ടി ഒരുങ്ങുകയാണ് നമ്മളെല്ലാവരും. അല്ലാഹു സുബ്ഹാനഹു വതആല മഖബൂലായ ഉംറ നിർവഹിച്ച് യഥാർത്ഥ പ്രതിഫലം ലഭിക്കുന്ന സൗഭാഗ്യവാന്മാരിൽ നമ്മയൊക്കെ ഉൾപ്പെടുത്തുമാറാകട്ടെ. ഉംറയും ഹജ്ജും കേൾക്കുകയും പലരും ഹജ്ജ് ഉംറ ചെയ്യുകയും ഒക്കെ ചെയ്തവരായിരിക്കും ഈ കൂട്ടത്തിലുണ്ടാവുക. ഉംറ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വിശുദ്ധ ഹറമിൽ കഅബയിൽ ചെന്ന് തവാഫും സഫാ മറുവക്കിടയിൽ സഹയും ചെയ്യുന്ന കർമ്മമാണ്. വളരെ ലളിതമാണ്. വലിയ പ്രയാസങ്ങളോ ബുദ്ധിമുട്ടുകളോ ഒന്നും ഇല്ലാത്ത ഒരു കർമ്മമാണത്. ഹജ്ജാവുമ്പോൾ കുറച്ചും കൂടി അധികം പ്രവർത്തനങ്ങൾ ചെയ്യേണ്ടതുണ്ട്. അതുകൊണ്ട് അതൊരു പ്രയാസമായി നമുക്ക് തോന്നാറുണ്ട്. എന്നാൽ ഉംറ വളരെ സിമ്പിളായ ഒരു സംഗതിയാണ്. നിങ്ങളിവിടെ നിന്ന് ഉംറക്ക് പോകുന്നത് കരമാർഗമാണ്, റോഡ് വഴിയാണ്. റോഡ് വഴിയുള്ള യാത്ര യഥാർത്ഥത്തിൽ നിങ്ങൾ നിങ്ങളുടെ ഉംറകളുടെ കൂട്ടത്തിൽ എപ്പോഴും ഓർമ്മിക്കപ്പെടാവുന്ന ഒരു യാത്രയാണ്. UAE യിൽ നിന്ന് സൗദി അറേബ്യയിലൂടെ കടന്നു പോകുമ്പോൾ അതിമനോഹരമായ ഒരുപാട് കാഴ്ചകൾ കാണാനും അനുഭവിക്കാനും അറിയാനും ഒക്കെയുണ്ട്. നിങ്ങൾ ലോകത്തിൻ്റെ മാപ്പ് പരിശോധിക്കുമ്പോൾ ലോകത്തിൻ്റെ മാപ്പിൽ നമ്മുടെ UAE അതിർത്തി കഴിഞ്ഞാൽ വിശാലമായ ഒരു മരുഭൂമിയുണ്ട്. പണ്ട് മാപ്പുണ്ടാക്കിയ ബ്രിട്ടീഷുകാർ അതിന് എംപ്റ്റി ലാൻഡ് എന്നാണ് അടയാളപ്പെടുത്തിയിട്ടുള്ളത്. എംപ്റ്റി ലാൻഡ്, റുബുഉൽ ഖാലി എന്ന് കാണും അറബി മാപ്പുകൾ. എംപ്റ്റി എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ എന്താണെന്നുള്ളത്, ഖാലിയായത് എന്നാണല്ലോ, ഒന്നുമില്ലാത്ത വിശാലമായ. നമ്മൾ ബോർഡർ കഴിഞ്ഞാൽ പിന്നെ ഏകദേശം ദമാമിലെത്തുന്നതിന് ഒരു 10-15 കിലോമീറ്റർ മുമ്പ് വരെ ഈ സ്ഥലമാണ്. വിശാലമായ നോക്കത്താ ദൂരത്തുള്ള മരുഭൂമിയാണ്. റോഡ് ടു മക്ക എന്നുള്ള പുസ്തകത്തിൽ മുഹമ്മദ് അസദ് ഈ എംപ്റ്റി ലാൻഡിനെ കുറിച്ച് പറയുന്നുണ്ട്. എംപ്റ്റി ലാൻഡ് യഥാർത്ഥത്തിൽ ബ്രിട്ടീഷുകാർ അവരെ കോളനി സ്ഥലമായിരുന്നല്ലോ ഈ ഭാഗങ്ങളൊക്കെ. അവരങ്ങനെ യഥാർത്ഥത്തിൽ പേരെടുത്തത് എംപ്റ്റി ആയതുകൊണ്ടാണ്. പക്ഷെ ഇന്ന് നിങ്ങൾ കാണുന്ന കാഴ്ച, നിങ്ങളിലൂടെ പോകുമ്പോൾ പകൽ സമയമാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും ആ മരുഭൂമിയുടെ ചുറ്റുഭാഗവും പ്രത്യേകമായൊരു ഫോഴ്സിൻ്റെ കാവലാണ് എംപ്റ്റി ലാൻഡിൽ. അതിനുവേണ്ടി ഒരു ഫോഴ്സ് ഉണ്ട് സൗദി അറേബ്യക്ക്, പെട്ട ആൾക്കാരുമില്ല എംപ്റ്റി ലാൻഡ് കാക്കാൻ വേണ്ടി. കാരണം എംപ്റ്റി ലാൻഡ് ഫുള്ള് സ്വർണ്ണമാണ്. എന്താണ് അതിമനോഹരമായ ഒരു അനുഭവമാണ് യഥാർത്ഥത്തിൽ നിങ്ങളുടെ ഈ യാത്ര. പ്രത്യേകിച്ച് ഇവിടുന്ന് കരമാർഗം പോകുക എന്ന് പറയുന്നത് ഒരുപാട് സംഗതികളുണ്ട്. ഞാൻ അതിൽപ്പെട്ട ഒന്ന് പറഞ്ഞതാണ്. നിങ്ങളിങ്ങനെ പോകുമ്പോൾ ഒരുപാട് ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ കാണും ഇൻഷാല്ലാഹ്. ഇപ്പോൾ ഉംറ യഥാർത്ഥത്തിൽ ഈ UAE നിന്ന് ഉംറക്ക് പോകുമ്പോൾ ഒരു ഉംറ മാത്രമല്ല കിട്ടുക എന്ന് ഞാൻ പറഞ്ഞു. ഒരുപാട് അങ്ങനെയുള്ള അനുഭവങ്ങൾ, വിശേഷിച്ചും ഒരു ദിവസത്തെ ബസ് യാത്രയാണ്. പക്ഷെ ഒരു മടുപ്പോ അല്ലെങ്കിൽ ഒരു പ്രയാസമോ തോന്നാത്ത ഒരു യാത്രയായിരിക്കും. അതാണ് ഈ യാത്രയുടെ ഒരു സവിശേഷത. ഇൻഷാല്ലാഹ് നമ്മൾ ഉംറക്ക് വേണ്ടിയുള്ള ഒരുക്കം എന്ന നിലക്ക് നടത്തേണ്ടത് ഏറ്റവും പ്രധാനമായത് നമ്മൾ മാനസികമായ തയ്യാറെടുപ്പാണ്. നല്ല ഒരു മനക്കരുത്തമാണ്. ഇനി ഇത് തീരുമാനിച്ചു കഴിഞ്ഞാൽ നമ്മൾ അതിൻ്റേതായ യാത്രയ്ക്ക്, നിങ്ങൾക്കറിയാം യാത്രയുടേതായ ഒരുപാട് പ്രയാസമുണ്ട്, അതൊക്കെ ഫേസ് ചെയ്യാൻ അഭിമുഖീകരിക്കാനും
അനുഭവിക്കാനും തയ്യാറാണ്. ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് അള്ളാഹു ഇബാദത്തുകളിലുണ്ടാകുന്ന പ്രയാസം എന്നതിന് പറയാൻ പാടില്ല. ഒന്ന് രണ്ട്, അതിനെ സഹിക്കല്ല വേണ്ട, അനുഭവിക്കുകയും ആസ്വദിക്കുകയും ചെയ്യണം. ഞാനതുകൊണ്ടാണ് നിങ്ങളോട് എം ടി ലാൻഡ് തന്നെ പറഞ്ഞു തുടങ്ങിയത്, നിങ്ങളുടെ യാത്ര ആസ്വാദനമാണ്, അനുഭവമാണ്, അതിൽ പ്രയാസമാകരുത്. ചിലപ്പോൾ യാത്രയാണ്, നിങ്ങൾക്കറിയാം, ഒരു ദിവസത്തെ ബസ് യാത്ര എന്ന് പറയുമ്പോൾ ശാരീരികമായ പല പ്രതിസന്ധി പ്രയാസങ്ങളൊക്കെ ഉണ്ടാവും. നിങ്ങൾക്കറിയാമല്ലോ ഞാൻ പറയണ്ടല്ലോ, ചിലപ്പോൾ ഇഷ്ടപ്പെട്ട ഭക്ഷണം കിട്ടിയില്ല എന്ന് വരാം, കുറച്ച് ദാഹിച്ചു എന്ന് വരാം, അല്ലെങ്കിൽ മൂത്രമൊഴിക്കാൻ പ്രയാസപ്പെട്ടു എന്ന് വന്നേ, ഞാൻ പലതും യാത്രയിൽ. പക്ഷേ അതൊക്കെ നമ്മൾ ആസ്വദിക്കണം, അനുഭവിക്കണം. അള്ളാഹുവിൻ്റെ മാർഗത്തിലുള്ള ഒരു യാത്രയാണ് എന്ന വിചാരത്തോടുകൂടി അതിനെ നമുക്ക് അനുഭവിക്കാൻ സാധിക്കണം. ഫലസ്തീനിൽ നിന്ന് അന്നത്തെ കണക്കനുസരിച്ച് ഏകദേശം 2000 കിലോമീറ്റർ യാത്ര ചെയ്താണ് ഇബ്രാഹിം നബിയും ഇസ്മായിൽ നബി ഇബ്രാഹിം നബി അലൈഹിസ്സലാം വന്നു കഅബ പണിതുയർത്താൻ വേണ്ടി. അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരം അതിനു വേണ്ടി മാത്രമുള്ള യാത്രയായിരുന്നു അത്. ആ യാത്ര എങ്ങനെയിരിക്കും നിങ്ങൾ ആലോചിച്ചു പോകും. ചരിത്രം പറയുന്നത് ഏകദേശം ഈ ഇബ്രാഹിം നബി ഒരു 4000 കിലോമീറ്റർ യാത്ര ചെയ്തിട്ടുണ്ടാവുന്നു. ഇന്നത്തെ കണക്കാണ് ഞാൻ 2000 കിലോമീറ്റർ എന്ന് പറഞ്ഞത്. അപ്പം അന്ന് ഈ മലയൊക്കെ കയറി പിന്നെ കഴുതയുടെ പുറത്ത് വെയിലൊക്കെ കൊണ്ട് ആലോചിച്ചു. പക്ഷേ നമ്മുടെ യാത്ര മാഷാല്ലാ നല്ല എയർ കണ്ടീഷൻ ബസ്സിലായിരിക്കും, അതുകൊണ്ട് അങ്ങനത്തെ ഒരു പ്രയാസമല്ല. പക്ഷേ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ആസ്വദിക്കണം. ആസ്വാദനമാണ് ഇബാദത്തുകൾ എന്ന് പറഞ്ഞാൽ. എല്ലാ ഇബാദത്തുകളുടെയും അടിസ്ഥാനം ആസ്വാദനമാണ്, അത് നിർവഹിക്കലല്ല. മനസ്സിലായി? ഇപ്പം നമ്മൾ നിസ്കരിക്കുകയാണെങ്കിൽ പോലും അത് ആസ്വദിച്ച് ചെയ്യണം, അനുഭവിച്ച് ചെയ്യണം. അതിൽ നമുക്ക് പല കാര്യങ്ങളും കിട്ടാണ്ട് ഒക്കെ കിട്ടണം നിസ്കരിക്കുമ്പോൾ, അപ്പോഴാണ് നിസ്കാരമാവുള്ളൂ. യഥാർത്ഥ നിസ്കാരം എന്ന് പറഞ്ഞാൽ അതാണ്. ഇപ്പം ഉംറയിൽ നമുക്ക് അങ്ങനെ ഒരുപാട് ആസ്വാദനങ്ങൾ കിട്ടും, പ്രത്യേകിച്ച് യാത്രയാവുമ്പോൾ ഒരുപാട് കിട്ടും. അതൊക്കെ അനുഭവിച്ചും ആസ്വദിച്ചും നോക്കും. അള്ളാഹുവിനെ നമ്മൾ എത്രമാത്രം സ്നേഹിക്കുന്നു എന്നതാണ് ഈ ആസ്വാദനത്തിൻ്റെ ബേസ് എന്ന് പറയുന്നത്. അള്ളാഹുവിനെ നമ്മൾ സ്നേഹിക്കണം. സ്നേഹമാണല്ലോ ഇബാദത്ത് എന്ന് പറഞ്ഞാൽ, ഇബാദത്ത് എന്ന് പറഞ്ഞാൽ സ്നേഹമാണ്. ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് ഇബാദത്തിനെ നിർവഹിച്ചത് അങ്ങനെയാണ്. നമ്മുടെ സ്നേഹത്തിൻ്റെ ഏറ്റവും അങ്ങേയറ്റത്തെ അവസ്ഥയാണ് ഇബാദത്ത്. നമ്മൾ ചില ആളുകളെക്കുറിച്ച് പറയാറുണ്ടല്ലോ, എനിക്ക് അദ്ദേഹത്തോട് ആരാധനയാണ് എന്ന് പറയാറുണ്ടല്ലോ. സ്നേഹം മൂത്തതാണ് ആരാധന, അതുതന്നെയാണ്. അപ്പം അള്ളാഹുവിനോട് എന്തുമാത്രം നമുക്ക് സ്നേഹമുണ്ടോ അതിനനുസരിച്ച് നമുക്ക് ഇബാദത്തുകൾ ആസ്വദിക്കാൻ കഴിയും. അതാണ്, സ്നേഹമില്ലെങ്കിലോ ആസ്വദിക്കാൻ കഴിയില്ല. നമുക്കറിയാലോ, ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരാളെ നമ്മൾ കാണാൻ പോവാണ്, ആ പോണ സമയത്ത് ഒരുപാട് പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ നമുക്കൊന്നുമില്ലല്ലോ. നമ്മൾ അത്രയും ഇഷ്ടപ്പെട്ട ഒരാളെയാണ് കാണാൻ പോകുന്നത്, അത്രയേ ഉള്ളൂ. നമ്മൾ പോകുന്നത് അള്ളാഹുവിൻ്റെ ബൈത്തിലേക്കാണ്, അള്ളാഹുവിൻ്റെ വിരുന്നുകാരായാണ് പോകുന്നത് അല്ലേ. ദുയൂഫ് ബൈത്തില്ലാഹിൽ ഹറാം എന്നാണ് സൗദി ഗവൺമെൻറ് ഉംറക്കും ഹജ്ജിനൊക്കെ വരുന്ന ആളുകളെക്കുറിച്ച് പറയാറ്. ദുയൂഫ് എന്ന് പറഞ്ഞാൽ വിരുന്നുകാരാണ്, അള്ളാഹുവിൻ്റെ ബൈത്തിലേക്ക് വിരുന്ന് വരുന്നവർ. ആലോചിച്ച് പോവാ, പദം തന്നെ എന്താ രസം അല്ലേ, അതിമനോഹരമാണ് ആ പദം. നമ്മൾ അതോടുകൂടി ഓർക്കേണ്ടത്, നമ്മൾ ഇബ്രാഹിം അലൈഹിസ്സലാം 100 ആണ്ടുകൾക്ക് മുമ്പ് നമ്മളെ ക്ഷണിച്ച ക്ഷണമാണ് നമ്മൾ സ്വീകരിക്കുന്നത്. മാഷാല്ലാഹ് അല്ലേ, ആരുടെ ക്ഷണമാണ് സ്വീകരിക്കുന്നത്, അതിനനുസരിച്ച് ആ ക്ഷണത്തിനൊരു പ്രത്യേക പ്രോഗ്രാമിനൊരു പ്രത്യേകത ഉണ്ടാവുമല്ലോ. ഞാൻ എന്നാൾ വിളിച്ചിട്ടാണ് പോകണമെന്ന് നമ്മൾ പറയാറ്. ഇബ്രാഹിം നബി വിളിച്ചിട്ടാണ് പോകുന്നത്. അപ്പോളാലോചിച്ച് പോയതിനും ഭയങ്കരമായിട്ടൊരു ആവേശമുണ്ടാകും. മാഷാല്ലാഹ്, ഇത് ഞാൻ പറഞ്ഞത് ഇത് ഈ ഉംറയുടെ ഈ സ്റ്റെപ്പ് മുതൽ, ഇപ്പോൾ നിങ്ങളതിന് പൈസ കൊടുത്തു, ഇനി അത് പ്രതീക്ഷിച്ച് നിൽക്കുകയാണ്, ഈ സ്റ്റെപ്പ് മുതൽ എല്ലാ ഒരുക്കങ്ങളിലും അത് ഇഹ്റാമിന് വേണ്ടി ഈ ഉംറയ്ക്ക് വേണ്ടി ഒരുങ്ങുക എന്ന് പറഞ്ഞാൽ ഏറ്റവും പ്രധാനമായത് മാനസികമായ ഒരുക്കം. അങ്ങനെ ഞാൻ ഈ പറഞ്ഞു വന്നതൊക്കെ തയ്യാറാകുക, ജീവിതത്തിൽ കുറച്ചുകൂടി സൂക്ഷ്മത പുലർത്തുക ഇനി മുതൽ. കാരണം അള്ളാഹു നമുക്കൊരു അവസരം തന്നതാണ്, ഉംറ ചെയ്യാനുള്ള അവസരം അള്ളാഹു നമുക്ക് നൽകിയതാണ്.
അവസരം നമുക്ക് നന്നായി ഉപയോഗപ്പെടുത്താൻ കഴിയും. സൂക്ഷ്മത പുലർത്തുക, അള്ളാഹുവിൻ്റെ കൽപ്പനകളോട് കുറച്ചുകൂടി അധികം ആദരവ്, ബഹുമാനം, റെസ്പെക്റ്റ് തോന്നുക, അള്ളാഹു നിരോധിച്ച കാര്യങ്ങളിൽ നിന്ന് അകന്ന് ജീവിക്കാൻ പ്രത്യേകം പരിശ്രമിക്കുക, അതിനുവേണ്ടി ആഗ്രഹിക്കുക, അങ്ങനെ ജീവിതത്തിലൊരു സൂക്ഷ്മത, അതാണ് പ്രധാനം. അതോടൊപ്പം അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക, അള്ളാഹുവെ ഞാൻ ഒരുപാട് അധ്വാനിച്ച് പ്രയാസപ്പെട്ടാണ് ഈ യാത്ര പോകുന്നത്, എൻ്റെ പണം, എൻ്റെ യാത്ര ഒക്കെ വളരെ പ്രയാസമാണ്, നീ കബൂലാക്കണേ എന്നൊരു പ്രാർത്ഥന എല്ലാവർക്കും ഉണ്ട്. രണ്ടാമത്തേത് ശാരീരികമായ ഒരുക്കമാണ്. ശാരീരികമായ ഒരുക്കം എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ ഇപ്പോൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ സാധാരണ ഒഴിവാക്കാറുള്ള, വടിച്ചു കളയാറുള്ള മുടികൾ, രോമങ്ങൾ, അതുപോലെ നഖം, ഇതൊക്കെ മുറിച്ച് റെഡിയാണ്. അത് ഇഹ്റാമിൻ്റെ ഒരു ഒരുക്കത്തിൽപ്പെട്ടതാണ്. ഒക്കെ മുറിച്ച് റെഡിയാക്കി നമ്മളൊരു ഒരു പൂർണ്ണമായ ശുദ്ധിയിൽ, ഇത് ഇഹ്റാമിൻ്റെ തൊട്ട് മുമ്പ് ചെയ്യേണ്ടതാണ്. പക്ഷേ നമ്മൾ ഇഹ്റാമിലേക്ക് പ്രവേശിക്കുന്നതിന് തൊട്ട് മുമ്പ് നമുക്കിത് ചെയ്യാൻ കഴിയില്ല, കാരണം നമ്മൾ യാത്രയിലാണ്. സോ അതുകൊണ്ട് നമ്മളത് വീട്ടിൽ വെച്ച് പുരുഷന്മാരും സ്ത്രീകളൊക്കെ അത് ചെയ്യണം, മനസ്സിലായല്ലോ. പിന്നെ ഇഹ്റാമിന് വേണ്ടിയുള്ള ഒരു വസ്ത്രമുണ്ടാകണം. വസ്ത്രം എന്ന് പറഞ്ഞാൽ മറ്റേ മേക്കില്ലല്ലോ. വസ്ത്രം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയണ്ടാവും, ഇഹ്റാമിൻ്റെ വസ്ത്രം എന്ന് പറഞ്ഞാൽ ഇതാണ്. പുരുഷന്മാർക്കുള്ള വസ്ത്രം എന്ന് പറഞ്ഞാൽ ഇങ്ങനത്തെ ഒരു ഒരു തുണി. പിന്നെ നമുക്ക് കേരളക്കാർക്ക് തുണി പ്രത്യേകം പറയേണ്ടതില്ല, എല്ലാവർക്കും അറിയാം. പിന്നെ ഒരു പുതപ്പുമാണ്, മനസ്സിലായി. ഈ ഒരു വസ്ത്രം എല്ലാവരും, ഒരു വസ്ത്രം മതി, എന്നേ ആവശ്യം ഉണ്ടാവും. ഒരു ജോഡി വസ്ത്രം വാങ്ങാൻ കിട്ടും, അത് വാങ്ങിക്കാം. പിന്നെ ഉള്ളത് സാധാരണ പാൻറ്റൊക്കെ ഉടുത്ത് ശീലിച്ച ആളുകളാണെങ്കിൽ ഈ വസ്ത്രം വീണു പോകാതിരിക്കാൻ വേണ്ടി ബെൽറ്റ് വാങ്ങാം. ബെൽറ്റ് നല്ലതാണ്, മനസ്സിലായില്ലേ. അതൊരു നമുക്കൊരു ബാഗും കൂടി ആകുന്ന സൈസുള്ളൊരു ബെൽറ്റ് ഉണ്ട്, അത് കിട്ടിയാൽ അതായിരിക്കും വളരെ നല്ലത്. നമുക്ക് എന്തെങ്കിലും കീപ്പ് ചെയ്യാനൊക്കെ പറ്റും. പിന്നെ ഇഹ്റാമിന് വേണ്ടത് ഒരു അത്തറിൻ്റെ കുപ്പിയാണ്. ഒരു അത്തറിൻ്റെ കുപ്പി വേണം, കാരണം സുഗന്ധം ഉപയോഗിക്കുക എന്നത് ഇഹ്റാമിൻ്റെ സുന്നത്തിൽപ്പെട്ടതാണ്, ഉംറയുടെ സുന്നത്തിൽപ്പെട്ടതാണ്. ഇത്രയുമാണ് ഒരു ഇഹ്റാമിന് വേണ്ടിയുള്ള ശാരീരികമായ ഒരുക്കം എന്നുള്ള നിലക്ക് നടത്താനുള്ളത്. പിന്നെ നിങ്ങൾ 10 ദിവസത്തെ യാത്രയാണ്, അപ്പോൾ ഇതിനാവശ്യമുള്ള വസ്ത്രങ്ങൾ നിങ്ങൾ, എത്ര വസ്ത്രങ്ങളവിടെ നിങ്ങൾക്ക് വേണം തോന്നുന്നത് അത്ര എടുക്കുക. അവിടെ പോയിട്ട് നമ്മൾ അലക്കാനുള്ള സമയം നമ്മൾ കളയണ്ട എന്നെനിക്ക് തോന്നുന്നത്. അലക്കാനും അല്ലെങ്കിൽ അലക്ക് കട തിരഞ്ഞ് നടക്കാനും ഒന്നും, ഒരു ഒരു 4-5 ജോഡി ഡ്രസ്സ് എടുത്താൽ നന്നായിരുന്നു. എത്രയാണ് വേണ്ട, ഓരോരുത്തർക്കും ഉണ്ടാവുമല്ലോ ഒരു കാഴ്ചപ്പാട്, മനസ്സിലായി. സ്ത്രീകൾക്കും പ്രത്യേകമായിട്ട് വസ്ത്രമല്ല ഇഹ്റാമിന്, ഏത് വസ്ത്രവും വാങ്ങാം, കളറോ അല്ലെങ്കിൽ എഴുന്നോ ഒന്നുമില്ല. ഇസ്ലാം അംഗീകരിച്ചിട്ടുള്ള ഏത് വസ്ത്രവും വാങ്ങാം. അപ്പോൾ ശ്രദ്ധിക്കേണ്ട വസ്ത്രം, സ്ത്രീകൾ ശ്രദ്ധിക്കേണ്ട എന്താണെന്ന് ചോദിച്ചാൽ, വസ്ത്രത്തിൽ മറ്റ് അന്യപുരുഷന്മാരെ ആകർഷിക്കുന്ന രീതിയിലുള്ള വസ്ത്രം വേണ്ട. ഒരാൾ കണ്ടാൽ നമ്മളെ നോക്കിപ്പോകുന്ന രീതിയിലുള്ള ഒരു വസ്ത്രം, അത് വേണ്ട. പിന്നെ അതുപോലെ സൗന്ദര്യം പ്രകടിപ്പിക്കുന്ന വസ്ത്രങ്ങൾ വേണ്ട. ശരീരത്തിൻ്റെ അവയവങ്ങളൊക്കെ മറച്ചിട്ടുണ്ടെങ്കിലും പുറത്ത് കാണുന്ന, അത് വേണ്ട. അത്രേ ശ്രദ്ധിക്കാനുള്ളൂ, വേറെ പ്രത്യേകിച്ച് ഒന്നും. വസ്ത്രങ്ങളിൽ സ്ത്രീകൾക്ക് പ്രത്യേകമായി ഒന്നുമില്ല. പുരുഷന്മാർക്ക് ഒരു ചെരുപ്പ് വേണം, സാധാരണ ഒരു ചെരുപ്പ്. ചെരുപ്പ് എന്ന് പറയുമ്പോൾ ഷൂടുന്ന ആളുകളാണെങ്കിൽ ശ്രദ്ധിക്കേണ്ടത് ഷൂ അല്ലാത്ത ഒരു ചെരുപ്പ് വേണം. ചെരുപ്പ് എന്ന് പറയുമ്പോൾ ഈ കാലിൻ്റെ ഈ മുകൾ ഭാഗം മറക്കാത്ത ചെരുപ്പ് വേണം, മനസ്സിലായില്ലേ. പൂർണ്ണമായിട്ട് മറക്കാത്തത്, ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മറഞ്ഞുകൊണ്ട് കുഴപ്പമില്ല. നിങ്ങൾക്ക് കംഫർട്ടായ ചെരുപ്പ് ഏതാണോ അത് വാങ്ങാം. സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന ഹവായോ അങ്ങനത്തെ ചെരുപ്പുകളൊക്കെ ഉണ്ടെങ്കിൽ സിമ്പിളാണ് നല്ലത്, കാരണം അതുമായിട്ടൊരു അതൊരു ഭാരമായി നമുക്ക് തോന്നാതിരിക്കാൻ നല്ല അതാണ്. ചെരുപ്പ് എന്ന് പറഞ്ഞൊരു സാധനം, അത് ഓ ഞാൻ ഇന്ന സ്ഥലത്താണ് ചെരുപ്പ് അഴിച്ചു വെച്ചാൽ പോകുമല്ലോ എന്നുള്ള ആ ഒരു ചിന്ത വരാത്തൊരു ചെരുപ്പാണ് നല്ലത്, മനസ്സിലായി. പോയാലോ പോയിക്കോട്ടെ എന്നുള്ളൊരു 5 ദിർഹമോ 10 ദിർഹമോ ഒക്കെ വാങ്ങുന്ന ചെരുപ്പായിരിക്കും നന്നാകാൻ എനിക്ക് തോന്നുന്നത്.
ഇത്രയേ ഉള്ളൂ. ഇനി നമ്മൾ ഇൻഷാല്ലാ അവിടെ നിന്ന് യാത്ര പുറപ്പെടുകയാണ്. നിങ്ങളൊക്കെ മനസ്സിലാക്കിയതുപോലെ ബസ്സിലാണ് യാത്ര. ഇൻഷാല്ലാ യാത്ര പുറപ്പെടുമ്പോഴുള്ള പ്രാർത്ഥനകൾ എല്ലാവർക്കും അറിയാമല്ലേ. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് തന്ന ആ പുസ്തകത്തിൽ, ഈ പുസ്തകം ഈ ഉംറ ക്ലാസ്സിന് വേണ്ടിയുള്ളൊരു നോട്ട് ഉണ്ടാക്കിയതാണ് മുമ്പ് ക്ലാസ് എടുത്തപ്പോഴേ. അപ്പോൾ വളരെ എളുപ്പമാണ് ഇത്. ഇത് തുടങ്ങുന്നോട് തന്നെ ഉണ്ട്. വാഹനത്തിൽ കയറുമ്പോൾ എന്ന് പറഞ്ഞാൽ ബിസ്മില്ല എന്ന് പറയാം. പിന്നെ വാഹനത്തിൽ കയറിയിരുന്നാലൊരു പ്രാർത്ഥന ഉണ്ട്. അൽഹംദുലില്ല, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, സുബ്ഹാനല്ലദീ സഖറ ലനാ ഹാദ വമാ കുന്നാ ലഹു മുഖ്ലിനീൻ ഇന്നാ ഇലാ റബ്ബിനാ ലമുൻഖലിബൂൻ. ഇതൊക്കെ നിങ്ങൾ സാധാരണ അറിയുന്നതാണെങ്കിൽ പ്രത്യേകിച്ച് ശ്രദ്ധിക്കാനൊന്നുമില്ല. ഇത് മനസ്സിലാക്കേണ്ട, ഇത് ഉംറക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയല്ല കേട്ടോ. ഏത് യാത്രയിലും, ഏത് യാത്രയും ഇങ്ങനെയായിരിക്കണം നമ്മൾ എന്ന് മാത്രം. അപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ബിസ്മില്ല പറഞ്ഞു, അങ്ങനെ വാഹനത്തിൽ കയറിയിരുന്നു, അപ്പോൾ അൽഹംദുലില്ല, അല്ലാഹു അക്ബർ എന്ന് മൂന്ന് പ്രാവശ്യം പറഞ്ഞു, പിന്നെ സുബ്ഹാനല്ലദീ സഖറ ലനാ ഹാദാ വമാ കുന്നാ ലഹു മുഖ്ലിനീൻ ഇന്നാ ഇലാ റബ്ബിനാ ലമുൻഖലിബൂൻ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാമല്ലോ അതിൻ്റെ അർത്ഥം. അതിൻ്റെ താഴെയുണ്ട്, സുബ്ഹാനല്ലദീ സഖറ ലനാ ഹാദാ, ഈ വാഹനം യാത്ര ചെയ്യാൻ വേണ്ടി എനിക്ക് സൗകര്യപ്പെടുത്തി തന്ന അല്ലാഹു പരിശുദ്ധമാണ്. വമാ കുന്നാ ലഹു മുഖ്ലിനീൻ, നമുക്കതിന് കഴിയുമായിരുന്നില്ല. ഇന്നാ ഇലാ റബ്ബിനാ ലമുൻഖലിബൂൻ. ഇതുപോലെ ഒരു യാത്ര അവസാനമായി നടത്താറുണ്ട്, അറബിലേക്കുള്ള യാത്ര. അപ്പോൾ അതാണ് ആ ഈ യാത്ര പോകുമ്പോഴൊക്കെ നമ്മുടെ മനസ്സിലുണ്ടാകേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതാണ്. ജീവിതം തന്നെ നമുക്കൊരു യാത്രയാണ്, അവസാന ഒരു യാത്ര ഉണ്ടാകുന്ന അള്ളാഹുവിലേക്ക് എന്ന്. നമ്മൾ ബസ്സിലൊക്കെ കയറിയിരുന്നു, ഇനി ബസ് നീങ്ങി തുടങ്ങി. നീങ്ങി തുടങ്ങുമ്പോൾ പ്രാർത്ഥന ഉണ്ട്, അതാണ് അടുത്ത പേജിലുണ്ട്, അഞ്ചാമത്തെ പേജിൽ ഉണ്ട്. അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഫീ സഫരി ഹാദ അൽ ബിറ വത്തഖ്വ വ മിനൽ അമലി മാ തർദ. اللهم إنا نعوذ بك من وعثاء السفر وكآبة المنظر وسوء المنقلب في المال والأهل. ഇന്ന് തുടങ്ങുന്ന ഒരു പ്രാർത്ഥന സാധാരണ ഏത് യാത്രയിലും നമുക്ക് വാഹനം നീങ്ങി തുടങ്ങുമ്പോൾ നടത്തേണ്ട ഒരു പ്രാർത്ഥനയാണ്. അത് നല്ല നബി സല്ലല്ലാഹി അലൈഹി വസല്ലം പല സന്ദർഭങ്ങളിലായി പ്രാർത്ഥിച്ച പ്രാർത്ഥനകളാണ് ഇത്. മുഴുവൻ ചെല്ലണം എന്നല്ല, ഇത് പഠിച്ചു വെക്കുന്നത് നമ്മളൊക്കെ യാത്രക്കാരാണ്. അപ്പോൾ ഇവിടെ നിന്നൊക്കെ നമ്മൾ നാട്ടിലേക്കൊക്കെ പോകുമ്പോഴുള്ള ഏത് സമയത്തും നമുക്കിത് ഉപയോഗിക്കാമെന്നർത്ഥം. അതാണ് അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഫീ സഫരി ഹാദ അൽ ബിർറ വത്തഖ്വ. അതാണ് ഒന്നാമത്തെ വരി. അല്ലാഹുവേ, ഈ യാത്രയിൽ എനിക്ക് ബിർറ് വേണം. ബിർറ് എന്ന് പറഞ്ഞാൽ നന്മ, നന്മ ചെയ്യാൻ കഴിയണം, എനിക്ക് പുണ്യം കിട്ടണം. അതുപോലെ വത്തഖ്വ, തഖ്വ കിട്ടണം, തഖ്വ ഉണ്ടാകണം ഈ യാത്രയിൽ, നമ്മളൊക്കെ ആഗ്രഹിക്കുന്നതാണ്. പിന്നെ വമിനൽ അമലി മാ തർളാ, അള്ളാഹുവേ നീ തൃപ്തിപ്പെടുന്ന അമലുകൾ ചെയ്യാൻ എനിക്ക് കഴിയും. നമ്മൾ ഒരുപാട് എന്തേ ചെയ്തിട്ട് കാര്യമില്ല, ചെയ്യുന്നത് അള്ളാഹു ഇഷ്ടപ്പെടണം. അതാണ് വമിനൽ അമലി മാ തർളാ. പിന്നെ അള്ളാഹുമ്മ ഹവ്വിൻ അലൈന സഫറന, അള്ളാഹുവേ ഈ യാത്ര ഞങ്ങൾക്ക് എളുപ്പമാക്കി തരണം. വത്തുബി അന്ന ബുഅദ, അതിൻ്റെ ദൂരം ഞങ്ങൾക്ക് കുറച്ച് തരണം, ചുരുക്കി തരണം. വത്തുബി അന്ന ബുഅദ ഒക്കെ നമ്മൾ പ്രാർത്ഥിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു പ്രാർത്ഥനയാണ്. കാരണം നമുക്ക് പലപ്പോഴും യാത്ര മടുപ്പുണ്ടായിട്ടുണ്ട് അല്ലേ, എന്താ ഓ ഇത്ര സമയമായി എന്ന് തോന്നല. അപ്പോൾ അങ്ങനെ തോന്നരുത്, നമുക്ക് യാത്ര എളുപ്പമാകണം. വത്തു യാജ്ഞാപഴുത, അല്ലാഹുമ്മ അൻത സാഹിബു ഫി സഫർ, അല്ലാഹുവേ നീയാണ് യാത്രയിൽ എൻ്റെ കൂട്ടുകാരൻ. വൽ ഖലീഫത്തു ഫിൽ അഹൽ, ഈ പുസ്തകം കിട്ടിയില്ല എല്ലാവരും ഓക്കെ. വൽ ഖലീഫത്തു ഫിൽ അഹൽ, എൻ്റെ കുടുംബത്തിൽ അള്ളാഹുവെ നിന്നെ ആക്കിയാണ് ഞാൻ പോകുന്നത്, കുടുംബത്തിൽ നിന്നെ ഏൽപ്പിച്ചാൽ പോകുന്നത്. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ വഅസാ ഇസ്സഫർ, യാത്രയുടെ ദുരിതങ്ങളിൽ നിന്ന് ഞാൻ നിന്നോട് രക്ഷ ചോദിക്കും. വഖആബത്തിൽ മൻളർ, ഈ യാത്രയിലുണ്ടാകുന്ന ദുരന്തമുള്ള കാഴ്ചകളിൽ നിന്ന്, കാണാൻ പറ്റാത്ത എന്തെങ്കിലുമൊക്കെ കാഴ്ച. അതുപോലെ വസൂഇൽ മുൻഖലബി ഫിൽ മാലി വൽ അഹൽ, എൻ്റെ സമ്പത്തിലോ എൻ്റെ കുടുംബത്തിലൊക്കെ ഉണ്ടാകാവുന്ന എന്തെങ്കിലും മോശമായ മാറ്റം, ഞാൻ യാത്ര ചെയ്ത് വരുമ്പോഴേക്ക് ഇതൊന്നും ഉണ്ടാകരുത് റബ്ബേ എന്നാണ് ആ പ്രാർത്ഥന. വളരെ ഹൃദയസ്പർക്കായ പ്രാർത്ഥനയാണ്, നമുക്ക് എല്ലാ യാത്രകളിലും ചെയ്യാവുന്ന ഒരു പ്രാർത്ഥനയാണ് അത്. അങ്ങനെ നമ്മളിവിടുന്ന് ഇങ്ങനെ പോയി, നമ്മൾ ബോർഡർ കഴിഞ്ഞു, പിന്നെ കസ്റ്റംസ് കഴിഞ്ഞു, പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ എംപ്റ്റി ലാൻഡ് കഴിഞ്ഞു, ദമാമ് കഴിഞ്ഞു, റിയാദ് കഴിഞ്ഞു,
ഇതൊക്കെ നമ്മൾ കവർ ചെയ്യേണ്ട സ്ഥലങ്ങളാണ്. റിയാദ് എന്ന് പറഞ്ഞാൽ ഈ സൗദി അറേബ്യയുടെ തലസ്ഥാനമാണ്. നമ്മൾ സിറ്റിയിലൂടെ പോകില്ല, ബൈപ്പാസ് വഴിയെ പോകുക, എന്നാലും നമുക്ക് കാണാം. ഇതൊക്കെ കഴിഞ്ഞാണ് നമ്മൾ നമ്മുടെ മീഖാത്തിലെത്തി. മീഖാത്ത് ഏകദേശം തായിഫ് എന്ന് പറഞ്ഞ സ്ഥലം നിങ്ങൾ കേട്ടിട്ടുണ്ട്. തായിഫിൻ്റെ അടുത്താണ്. തായിഫൊക്കെ നിങ്ങൾക്ക് പോകുമ്പോൾ കാണാം. തായിഫ് ഓർമ്മ ഉണ്ടല്ലോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പോയ സ്ഥലമാണ് തായിഫ്. നബി പ്രബോധനം എളുപ്പമാകാൻ വേണ്ടി പോവുകയും അമ്മാവന്മാരുടെ അടുത്ത് പോവുകയും ബനു സഖീഫ ഗോത്രത്തിൻ്റെ അടുത്ത് പോവുകയും അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കല്ലെറിഞ്ഞ് ഓടിച്ചുമൊക്കെ ചെയ്ത സ്ഥലം ആണ് തായിഫ്. അതിൻ്റെ അടുത്താണ് നമ്മുടെ മീഖാത്തുള്ളത്. മീഖാത്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ ഉംറക്ക് ഈ ഉംറക്ക് വേണ്ടി ഇഹ്റാമിൽ പ്രവേശിക്കേണ്ട സ്ഥലത്തിനാണ് മീഖാത്ത് എന്ന് പറയുന്നത്. മീഖാത്ത് നമ്മൾ കരയിലൂടെ പോകായതുകൊണ്ട് നമുക്ക് ഫിസിക്കലായി മീഖാത്തിലെത്താം. നിങ്ങൾ പണ്ട് ഹജ്ജിന് പോയപ്പം വിമാനത്തിലായിരുന്നു, അപ്പോൾ വിമാനത്തിൽ നിന്നാണ് ഇഹ്റാം ചെയ്തിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് ഫിസിക്കലായി നമ്മൾ ഇഹ്റാം ചെയ്യാൻ ഉദ്ദേശിക്കുന്ന സ്ഥലം വളരെ സൗകര്യമുള്ള സ്ഥലമാണ്. വളരെ സൗകര്യം, അവിടെ വലിയ പള്ളിയുണ്ട്, ടോയ്ലറ്റുകളുണ്ട്, ബാത്റൂമുകളുണ്ട്, ഒക്കെ ഉണ്ട്. നമ്മുടെ ബസ് അവിടെ നിർത്തും. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് എന്താ വെച്ചാൽ, നിങ്ങൾ പെട്ടെന്ന് എടുക്കാൻ കിട്ടുന്ന രീതിയിൽ ഇഹ്റാമിൻ്റെ വസ്ത്രം വേണം. ലഗേജിൻ്റെ ഉള്ളിലൊന്നും കൊണ്ടുപോയി വെക്കാതെ കയ്യിൽ പിടിക്കുന്ന ഒരു ബാഗ് ഉണ്ടാവുമല്ലോ, അതിൽ വെക്കുക ഇഹ്റാമിൻ്റെ വസ്ത്രം. പിന്നെ നേരത്തെ പറഞ്ഞ അത്തറിൻ്റെ കുപ്പി, പിന്നെ ഒരു സോപ്പ്, പിന്നെ ഒരു തോർത്തുമുണ്ട്, മനസ്സിലായില്ലേ. പിന്നെ നിങ്ങൾക്ക് മറ്റേ തുണി വേണമെങ്കിൽ, ലുങ്കി വേണമെങ്കിൽ അത്, നേരത്തെ പറഞ്ഞ ചെരുപ്പ്, ബെൽറ്റ്, ഇതൊക്കെ ഒരു ബാഗിൽ വെച്ചാൽ വളരെ എളുപ്പമാണ്. ആ ബാഗ് കൊടുത്ത് നിങ്ങൾക്ക് ബസ്സിൽ നിന്ന് ഇറങ്ങിയാൽ മതി, മനസ്സിലായില്ലേ. ബസ്സിൽ നിന്ന് ഇറങ്ങി നേരെ നിങ്ങൾ ഈ ഇഹ്റാമിന് വേണ്ടി നിശ്ചയിച്ച സ്ഥലത്ത്, ആ പള്ളിയുടെ ചുറ്റുഭാഗത്തും ഒരുപാട് ബാത്റൂമുകൾ ടോയ്ലറ്റുകളൊക്കെ ഉണ്ട്. നിങ്ങൾക്ക് അവിടെ പോയി കുളിക്കാം. ആ കുളി ഇഹ്റാമിന് വേണ്ടിയുള്ള കുളിയാണ്, ഇഹ്റാമിന് വേണ്ടിയുള്ള കുളി. എൻ്റെ നിയ്യത്ത് അതായിരിക്കണം. സാധാരണ നിർബന്ധമായ എല്ലാ കുളികളുടെയും രൂപമാണ് ആ കുളിക്കുമുള്ള. നിർബന്ധമായി നമ്മൾ നിർവഹിക്കുന്ന കുളികളൊക്കെ നിങ്ങൾക്ക് അറിയാലോ എങ്ങനെയെന്നുള്ളത്. ആദ്യം വുളു ചെയ്യണം, മനസ്സിലായില്ലേ. എന്നിട്ട് വലത് ഭാഗത്ത് വെള്ളമൊഴിക്കണം, പിന്നെ ഇടത് ഭാഗത്ത് വെള്ളമൊഴിക്കണം, എന്നിട്ട് സോപ്പ് തേക്കണം, എന്നിട്ട് വൃത്തിയാക്കണം. പക്ഷേ ഈ കുളിയുടെ പ്രത്യേകത, ഇത് ഇഹ്റാമിന് വേണ്ടിയുള്ള കുളിയാണ്. ആ ഒരു നിയ്യത്ത് ഉണ്ടാകണം. നമ്മൾ സാധാരണ ഒരു കുളിയാണെന്ന് വിചാരിക്കരുത്, മനസ്സിലായി. അപ്പോൾ ഇഹ്റാമിൻ്റെ കുളിയാണ് എന്ന നിയ്യത്തോടുകൂടി ഈ കുളി നിർവഹിക്കുക. അപ്പോൾ കുളി നിർവഹിച്ച് നമ്മൾ സാധാരണ ശരീരമൊക്കെ മറ്റേ തോർത്തുകൊണ്ട് തോർത്തി ചെയ്യുമല്ലോ, അതേമാതിരി തന്നെ തോർത്തിയ ശേഷം നിങ്ങളുടെ ആ അത്തറിൻ്റെ കുപ്പി എടുക്കുക. അത്തറിൻ്റെ കുപ്പി എടുത്തിട്ട് ശരീരത്തിലൊക്കെ അത്തറ വരട്ടെ. അത്തറ് സത്യത്തിൽ അത്തറ് നമ്മൾ ഉപയോഗിക്കേണ്ടത് ശരീരത്തിലാണ്, എവിടെയല്ല, ഡ്രസ്സിലല്ല. നമ്മൾ പക്ഷേ അങ്ങനെ, നമ്മുടെ കൾച്ചർ അങ്ങനെ ആയതുകൊണ്ട് നമ്മളങ്ങനെ ചെയ്യും. ശരീരത്തിൽ പ്രത്യേകിച്ച് ഈ നമ്മുടെ വിയർപ്പൊക്കെ ഉണ്ടാകാൻ സാധ്യതയുള്ള കക്ഷം, ഇങ്ങനെയുള്ള ഈ സ്ഥലങ്ങളിലൊക്കെ നമ്മൾ അത്തറ് ഇങ്ങനെ പറ്റും, മനസ്സിലായല്ലോ. പുരുഷന്മാർ, സ്ത്രീകൾ ശ്രദ്ധിക്കേണ്ടത്, സ്ത്രീകൾക്ക് പുരുഷന്മാർ ഉപയോഗിക്കുന്ന അത്തറ് സ്ത്രീകൾ ഉപയോഗിക്കാൻ പാടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തടഞ്ഞിട്ടുണ്ട്. എന്താ വെച്ചാൽ, ആ സ്ത്രീകളിലേക്ക് പുരുഷന്മാർ ആകർഷിക്കപ്പെടുമോ എന്ന ഭയമാണ് യഥാർത്ഥത്തിലത്. അപ്പോൾ അതുകൊണ്ട് സാധാരണ ഇവിടെ ലേഡീസ് അത്തർ എന്ന് പറഞ്ഞൊരു സ്മെല്ലില്ലാത്ത സാധനം കിട്ടും. സ്വയം അവർക്ക് സ്മെല്ലുള്ള, മറ്റുള്ളവർക്ക് ആ സ്മെല്ല് പുറത്തേക്ക് വരാത്ത, എന്നാൽ നമുക്ക് സ്മെല്ലുള്ള ഒരു സാധനം കിട്ടും. അത് കിട്ടുന്നില്ലെങ്കിൽ വേണ്ട, മറ്റേ അത്ര ഏതായാലും പുരട്ടാൻ പാടില്ല, മനസ്സിലായി. അത് പുരട്ടി ശേഷം നമ്മൾ ഈ വസ്ത്രം ധരിക്കും. അപ്പോൾ ഈ വസ്ത്രം ധരിക്കേണ്ട രീതി എങ്ങനെയാണെന്ന് വെച്ചാൽ, ഈ തുണി ഉടുത്തു കഴിഞ്ഞ ശേഷം ഈ വസ്ത്രം, ഈ പുതപ്പ് തുണി ഞാൻ പറയണ്ടല്ലോ, അങ്ങോട്ട് എടുക്കണം. ഈ പുതപ്പ് ഇങ്ങനെ പുതക്കണം, ഫുള്ളായി പുതക്കണം, മനസ്സിലായില്ലേ. ഇങ്ങനെ പുതക്കണം, എവിടെയും കാണരുത്, ശരീരത്തിൻ്റെ എവിടെയും കാണില്ലല്ലോ, ഉണ്ടോ, ഏ ഇല്ല, എവിടെയും കാണരുത്. ഇങ്ങനെ ആയിരിക്കണം ഇഹ്റാമിന് വേണ്ടി ഡ്രസ്സിടേണ്ടത്, മനസ്സിലായല്ലോ. സ്ത്രീകൾക്ക് ഞാൻ പറഞ്ഞു പ്രത്യേക ഡ്രസ്സില്ല, നിങ്ങൾക്ക് അവിടുന്ന് വേണമെങ്കിൽ ഡ്രസ്സ് മാറ്റാം, കുളിച്ച ശേഷം ഡ്രസ്സ് മാറ്റാം. അല്ല, ഇനി നിങ്ങളിപ്പോൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന ഡ്രസ്സ് തന്നെയാണ് നിങ്ങൾ ഉപയോഗിക്കാൻ ഉദ്ദേശിക്കണമെങ്കിൽ അത് ഉപയോഗിക്കാം, നജസ് ഒന്നും ആകരുത് എന്നേ ഉള്ളൂ, മനസ്സിലായല്ലോ. ഇപ്പോൾ
നമ്മൾ ടോയ്ലറ്റിലാണല്ലോ ഉള്ളത്, മറന്നു വരരുത് അല്ലേ. ടോയ്ലറ്റിന് ഇതൊക്കെ ചെയ്തു നമ്മൾ പുറത്തേക്ക് ഇറങ്ങി, നമ്മുടെ ബാഗൊക്കെ കയ്യിലുണ്ടാവും കാരണം ഈ സാധനമൊക്കെ ഉള്ള, അതിട്ട് നമ്മൾ നേരെ പള്ളിയിലേക്ക്. അവിടെ പള്ളിയുണ്ട്, മനസ്സിലായില്ലേ. ആ പള്ളിയിൽ ഏതെങ്കിലും ഒരു നമസ്കാരത്തിൻ്റെ സമയത്താണ് നമ്മളത് എത്തുന്നതെങ്കിൽ മിക്കവാറും അങ്ങനെയാണ് സാധ്യത. അങ്ങനെയാണെങ്കിൽ അവിടുന്ന് നിർബന്ധമായ നമസ്കാരം നിർവഹിക്കേണ്ടത് നിർവഹിക്കുക. ഏതാണോ ഏത് സമയത്താണ് എത്തുന്നത്, എപ്പോഴാണ് പോണേ, അല്ല എത്ര മണിക്കാണ് ഇവിടുന്ന് പോണേ, ഓക്കെ അവിടെ എത്തുമ്പോൾ നിങ്ങൾ നോക്കിയാൽ മതി, നിങ്ങൾ അമീർ ആ സമയത്ത് പറഞ്ഞുതരും. നമസ്കാരത്തിന് നിർബന്ധ നമസ്കാരത്തിന് അവസരമുള്ള സമയമാണെങ്കിൽ ആ നിർബന്ധ നമസ്കാരം കഴിഞ്ഞ ശേഷമാണ് ഇഹ്റാമിൽ പ്രവേശിക്കേണ്ടത്. നിർബന്ധ നമസ്കാരത്തിന് അവസരമുള്ള സമയമാണെങ്കിൽ നിർബന്ധ നമസ്കാരം കഴിഞ്ഞ ശേഷമാണ് ഇഹ്റാമിൽ പ്രവേശിക്കേണ്ടത്. ഒന്നുമില്ലല്ലോ, സംശയമില്ലല്ലോ. ഇനി അങ്ങനെയല്ല എന്ന് വെക്കുക, മനസ്സിലായി. ഇപ്പോൾ രാത്രി ഒരു 12 മണിക്ക് ഞങ്ങൾ എത്തുന്നുണ്ട്, ഉദാഹരണം, മനസ്സിലായി. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ പള്ളിയിൽ കടന്ന് തഹയ്യത്ത് നിസ്കരിക്കുക. പള്ളിയിൽ പ്രവേശിച്ചാൽ 2 റക്അത്ത് നിസ്കാരമല്ലേ, അതിനാണ് തഹയ്യത്ത് എന്ന് പറയുന്നത്, മനസ്സിലായില്ലേ. അതല്ലെങ്കിൽ ഇനി നിങ്ങൾ വിത്ര് തഹജ്ജുദൊക്കെ നിസ്കരിക്കുന്നവരാണെങ്കിൽ അത് നിസ്കരിക്കാം. ഏതായാലും ശരി, ഏതെങ്കിലും ഒരു നമസ്കാരത്തിൻ്റെ ശേഷം ഇഹ്റാമാകാൻ ശ്രദ്ധിക്കുക. ഏതെങ്കിലും ഒരു നമസ്കാരത്തിൻ്റെ ശേഷം, മനസ്സിലായി. ഒരു നിസ്കാരവും ഇല്ലെങ്കിൽ 2 റക്അത്ത് എന്ത് ചെയ്യുക, എന്ത്, ആ ഒന്നിന് ശേഷമുള്ള സുന്നത്ത് തഹയ്യത്ത് എല്ലാം കൂടി ഒരു നെയ്യത്ത് മതി, എല്ലാം കിട്ടും. എന്നാൽ എന്നിട്ട് 2 റക്അത്ത് നമസ്കരിക്കുക. നമസ്കരിച്ച സ്ഥലത്ത് തന്നെ ഇരിക്കുക, നമസ്കരിച്ച സ്ഥലത്ത് ഇരിക്കുക, എന്നിട്ട് നെയ്യത്ത് വെക്കുക. നെയ്യത്ത് എന്ന് പറഞ്ഞാൽ എന്താ, മനസ്സിൽ നമ്മൾ കരുതണം എന്ത്, ഞാൻ ഉംറ ചെയ്യാൻ പോവുകയാണെന്നുള്ളത് മനസ്സിൽ കരുതണം, മനസ്സിലായില്ലേ. അതാണ് നെയ്യത്ത് എന്ന് പറഞ്ഞാൽ. അപ്പോൾ നമ്മൾ മനസ്സിൽ കരുതണം, ഞാനിതാ ഉംറ നിർവഹിക്കാൻ വേണ്ടി പോകണം. നമ്മളെ മനസ്സിലത് ഉറപ്പായിട്ടുണ്ടാകണം, വേറൊരു യാത്രയല്ല, നമ്മൾ ഉണ്ടാവും എന്നാൽ പോലും അതൊന്ന് മനസ്സിൽ വരുത്തുക, മനസ്സിലായില്ലേ. എന്നിട്ട് ഞാൻ പറഞ്ഞല്ലോ ഇഹ്റാം എന്നാണ് ഞാൻ പറഞ്ഞത്, ഇഹ്റാമിലാണ് പ്രവേശിക്കാൻ പോണത് അല്ലേ. ഇഹ്റാമിൽ പ്രവേശിക്കുമ്പോൾ നമ്മൾ സാധാരണ ഇഹ്റാം എന്ന പദം നമ്മൾ സാധാരണ കേട്ടിട്ടുണ്ടാവും. ഇഹ്റാം പറഞ്ഞാൽ ഹറാം എന്ന് കേട്ടിട്ടുണ്ടല്ലോ അല്ലേ. എന്താ ഹറാം പറഞ്ഞാൽ, നിഷിദ്ധമായത്, പാടില്ലാത്തത് അല്ലേ. ഇപ്പോൾ ഇഹ്റാമിലേക്ക് പ്രവേശിക്കുക എന്ന് പറഞ്ഞാൽ ഇനി അങ്ങോട്ട് നമ്മൾ നിയ്യത്ത് ചെയ്തത് മുതൽ ചില നിഷിദ്ധങ്ങൾ നമുക്കുണ്ടെന്ന് മനസ്സിലാക്കാം. ചില നിഷിദ്ധങ്ങൾ നമുക്കുണ്ട്, സാധാരണ ജീവിതത്തിലല്ലാത്ത, ജീവിതത്തിൽ പാടുള്ളതും എന്നാൽ ഇപ്പോൾ ചെയ്യാൻ പാടില്ലാത്തതുമായ ചില കാര്യങ്ങൾ. അതുകൊണ്ടാണ് ഇഹ്റാം എന്ന് പറയുന്നത്. തക്ബീറത്തുൽ ഇഹ്റാം എന്ന് കേട്ടിട്ടില്ലേ, നിസ്കാരത്തിൽ നമ്മൾ ആദ്യം ചൊല്ലുന്ന തക്ബീറിൻ്റെ പേരാണ് തക്ബീറത്തുൽ. എന്താ കാര്യം, ആ തക്ബീർ ചൊല്ലിയാൽ പിന്നെ എന്താണ്, പിന്നെ കുറേ സാധനം ഹറാമല്ലേ, തിന്നൂടാ, കുടിച്ചുകൂടാ, സംസാരിച്ചുകൂടാ, തുപ്പിക്കൂടാ, നോക്കിക്കൂടാ, അതന്നെ, അതാണ് തക്ബീറത്തുൽ ഇഹ്റാം. ഓക്കെ, ഈ ഇഹ്റാമിലും പ്രവേശിക്കുമ്പോൾ നമസ്കാരത്തിലുള്ള തക്ബീറത്തുൽ ഇഹ്റാം പോലെ ഒരു വാചകം പറയേണ്ടതുണ്ട്. അതാണ് നിങ്ങൾ ഉംറയിൽ പഠിക്കേണ്ട ഒന്നാമത്തെ കാര്യം, ഒരു പ്രാർത്ഥന എന്നുള്ള നിലയ്ക്ക് പഠിക്കേണ്ട ഒന്നാമത്തെ കാര്യം അതാണ്. അത് ഈ പുസ്തകത്തിൻ്റെ 7-ാമത്തെ പേജിലുണ്ട്. പുസ്തകത്തിൻ്റെ 7-ാമത്തെ പേജിൽ എന്താ പറയേണ്ടത്? ഇപ്പോൾ നിങ്ങൾ എവിടെയുള്ളത്? മീഖാത്തിലെ പള്ളിയിൽ നിസ്കരിച്ച സ്ഥലത്തിരുന്നു, നിയ്യത്ത് ചെയ്തു അല്ലേ. എന്നിട്ട് ഈ വാചകം പറയണം, അല്ലാഹുമ്മ ലബ്ബൈക ഉംറത്തൻ, അല്ലാഹുമ്മ ലബ്ബൈക ഉംറത്തൻ. നമസ്കാരത്തിൽ തക്ബീറത്തുൽ ഇഹ്റാം പറയുന്ന അതേ സ്ഥാനമാണ് ഇതിനുള്ളത്. എന്ത്, ഇല്ലല്ല, അല്ലാഹുമ്മ ലബ്ബൈക ഉംറത്തൻ. നിസ്കാരത്തിൽ നമ്മൾ അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞാൽ പിന്നെ അങ്ങോട്ട് നോക്കിക്കൂടാ, അങ്ങോട്ട് നോക്കിക്കൂടാ, തിന്നൂടാ, കുറച്ച് സെയിം. അതേമാതിരി ഇഹ്റാമിലേക്ക് പ്രവേശിക്കുമ്പോൾ അല്ലാഹുമ്മ ലബ്ബൈക ഉംറത്തൻ എന്ന് പറഞ്ഞാൽ പിന്നെ കുറേ കാര്യങ്ങൾ നമ്മൾ ചെയ്യാൻ പാടില്ല, മനസ്സിലായില്ലേ. ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ ഇവിടെ പറയുന്നു ഈ പുസ്തകത്തിൻ്റെ അവസാനത്തെ ചട്ടം എടുക്കല്ലേ, അവസാനത്തെ ചട്ടം അതിമലുണ്ട്, ഇഹ്റാമിൽ പ്രവേശിച്ചാൽ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ. അതാണ് ഇഹ്റാം എന്ന് പറഞ്ഞത്, അനാവശ്യ സംസാരങ്ങളും തർക്കങ്ങളും പ്രവർത്തനങ്ങളും പറയേണ്ടല്ലോ. പിന്നെ
മുടി രോമം നഖം എന്നിവ നീക്കം ചെയ്യൽ. പിന്നെ നമ്മൾ ഇഹ്റാമിൽ നിന്ന് അവസാനിക്കണവരെ അതൊന്നും നമ്മുടെ അമലുകൾ കഴിയണവരെ അതൊന്നും ചെയ്യാൻ പാടില്ല. മുടി നീക്കാൻ പാടില്ല, രോമം നീക്കാൻ പാടില്ല, നഖം മുറിക്കാൻ പാടില്ല, ഒന്നും പാടില്ല. എന്നാൽ ചീകുമ്പോൾ വീണു പോകുന്നതിന് വിരോധം. നമ്മൾ താടി ഇങ്ങനെ ചീകി നിൽക്കുക, അല്ലെങ്കിൽ ഇങ്ങനെ കൈകൊണ്ടാക്കുമ്പോൾ ഒരു മുടി അതിന് വിചാറാണ്ടാകും. ശരീരത്തിലോ വസ്ത്രത്തിലോ സുഗന്ധം പൂശൽ ഇനി പാടില്ല. ഇഹ്റാമിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ പാടില്ല. കുളിക്കുന്നതിനോ വസ്ത്രം മാറ്റുന്നതിനോ വിരോധമില്ല. നമ്മൾ ഉദാഹരണം, മക്കയിലെത്തി, ഭയങ്കര ക്ഷീണമുണ്ട്, അപ്പോൾ ഒന്ന് കുളിക്കണം എന്ന് തോന്നി കുളിക്കാം. അതിയായ സുഗന്ധം വമിക്കുന്ന സോപ്പ്, ഷാമ്പു എന്നിവ ഉപയോഗിക്കരുത്. മനസ്സിലായില്ലേ? നല്ല സ്മെല്ലുണ്ടാകാന്നുള്ള ഉദ്ദേശത്തോടു കൂടിയുള്ള ഒരു സാധനം തേക്കാൻ പാടില്ല എന്നർത്ഥം. വിവാഹ അന്വേഷണം, വിവാഹ ബന്ധം നടത്തൽ, ഇത് രണ്ടും പാടില്ല. പിന്നെ സ്ത്രീ പുരുഷ ബന്ധം, വികാരത്തോടെയുള്ള ചുംബനം, ഇത് പാടില്ല. പിന്നെ തുന്നിച്ചേർത്ത വസ്ത്രം ധരിക്കൽ പുരുഷന്മാർക്ക് മാത്രം. അപ്പോൾ ഇഹ്റാമിലേക്ക് നമ്മൾ പ്രവേശിച്ചപ്പോൾ പറഞ്ഞ വസ്ത്രം ഏതാ? ഒരു തുണിയും പിന്നെ ഒരു പതപ്പും അല്ലേ. അപ്പോൾ അതിൻ്റെ അടിയിൽ അണ്ടർവയേഴ്സ് പാടില്ല, അത് തുന്നിച്ചേർത്തതാണ്. ബനിയൻ പാടില്ല, തുന്നിച്ചേർത്ത്. തൊപ്പി പാടില്ല, തുന്നിച്ചേർത്തതാണ്. ഇതൊക്കെ പുരുഷന്മാർക്കാണ്. തുന്നിച്ചേർത്തത് എന്ന് പറഞ്ഞാൽ നമ്മൾ തുണി ഒരു സ്ഥലത്ത് കീറി അതുകൊണ്ട് അവിടെ സ്റ്റിച്ച് ചെയ്ത് വിടാമെന്നല്ല, അത് ചെയ്യാം. ഇപ്പം പണ്ടുണ്ടായിരുന്നു നമ്മുടെ നാട്ടിലൊക്കെ പ്രായമായ ആൾക്കാരൊക്കെ ഉപയോഗിച്ചിരുന്ന ഒരു തുണിയുണ്ട്, ആ മൂട്ടിയത്, മൂട്ടാൻ പാടില്ല. എന്ന് വെച്ചാൽ ഇങ്ങനെ തുന്നുക എന്നുള്ളതുകൊണ്ട് ഉദ്ദേശം അതാണ്, കൂട്ടിത്തുന്നൽ. ഇപ്പോൾ ബനിയനാണെങ്കിൽ കൂട്ടിത്തുന്നിയതാണ്, അണ്ടർവെയറാണെങ്കിൽ കൂട്ടിത്തുന്നിയതാണ്, അത് പാടില്ല. എന്നാലൊരു കീറിയണമെങ്കിൽ അവിടെ തുന്നൊക്കെ ചെയ്യാം. ഇത് സ്ത്രീകൾക്ക് ബാധകമല്ല കേട്ടോ, പുരുഷന്മാർക്ക് മാത്രമാണ്. അതിന് ബ്രാക്കറ്റിൽ ചെയ്തതിനെ കുറിച്ച്. പിന്നെ കുട, ടെൻറ്റ്, വാഹനങ്ങളുടെ മേൽഭാഗം എന്നിവ ആവാം. തൊപ്പിടരുത് എന്ന് പറഞ്ഞാൽ പിന്നെ അതിൻ്റെ അർത്ഥം ഏതെങ്കിലും, ഇപ്പം വെയിലുണ്ട് ഭയങ്കര, അപ്പോൾ കുട ചൂടിക്കൂടാ, അങ്ങനെ മനസ്സിലാക്കരുത്. മനസ്സിലായില്ലേ? ഇത്രയും കാര്യങ്ങൾ പാടില്ല. മനസ്സിലായി? ഇപ്പം നമ്മളെവിടെയുള്ള പള്ളിൻ്റെ അകത്താണുള്ളത്. എന്ത് പറഞ്ഞു? അല്ലാഹുമ്മ ലബ്ബൈക അമ്രത്. ഇനി നേരെ നമ്മുടെ ബസ്സിൽ പോയി കയറി. മനസ്സിലായില്ലേ? ബസ്സിൽ പോയി കയറിയാൽ പിന്നീട് അതാണ് ഇഹ്റാം, ഈ ഉംറക്ക് പഠിക്കേണ്ട രണ്ടാമത്തെ കാര്യം. ഏഴാമത്തെ പേജിൽ എൻ്റെ താഴെയുണ്ട് തൽബിയത്ത്. തൽബിയത്ത് ഉറക്കെ ചൊല്ലുക, ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക, ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക, ഇന്നൽ ഹംദ വൻ നിഅമത ലക വൽ മുൽക് ലാ ശരീക ലക. ഇതാണ് തൽബിയത്ത് എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക. നോക്കൂ, ശരിക്ക് തൽബിയത്താണ് ഈ ഹജ്ജിലെയും ഉംറയിലെയും ഏറ്റവും പ്രധാനപ്പെട്ട ദിക്ർ. തൽബിയത്താണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, അയ്യുൽ അഅമാലി അഫ്ദൽ, ഹജ്ജിൻ്റെയും ഉംറയുടെയും കർമ്മത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായ കർമ്മം ഏതാകുന്നു? നബി തിരുമേനി മറുപടി പറഞ്ഞത് അൽ അജ്ജു വസജ്ജു എന്നാണ്. അജ്ജ് എന്ന് പറഞ്ഞാൽ ശബ്ദമുയർത്തി തൽബിയത്ത് ചൊല്ലലാണ് അജ്ജ് എന്ന് പറഞ്ഞാൽ. സജ്ജ് എന്ന് പറഞ്ഞാൽ അറിവ് നടത്തൽ. അപ്പം വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്, ശബ്ദമുയർത്തി, പുരുഷന്മാർ ശബ്ദമുയർത്തി തൽബിയത്ത് ചൊല്ലണം. സ്ത്രീകളാണെങ്കിൽ തൊട്ടടുത്തിരിക്കുന്ന ആളുകൾ കേൾക്കാവുന്ന ശബ്ദത്തിലേ ചൊല്ലരുത്, സ്ത്രീകൾ. മനസ്സിലായില്ലേ? പുരുഷന്മാർ ശബ്ദം ഉയർത്തി ചൊല്ലണം. എന്താണ് തൽബിയത്ത് എന്ന് പറഞ്ഞാൽ? ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക, ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക, ഇന്നൽ ഹംദ വൻ നിഅമത ലക വൽ മുൽക് ലാ ശരീക ലക. നിങ്ങൾ ശ്രദ്ധിച്ചല്ലോ, ഇതിൽ ആവർത്തിച്ചു വന്ന പദം ലബ്ബൈക് എന്നതാണ് അല്ലേ. ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക, ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക. ലബ്ബൈക് എന്ന് പറഞ്ഞാൽ എന്താ? ലബ്ബൈക് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ അറബ് നാടുകളിലൊക്കെ സ്കൂളിൽ ടീച്ചേഴ്സ് പ്രസൻറ്റ് എടുക്കുമ്പോൾ നമ്മൾ നാട്ടിൽ പേരൊക്കെ വിളിക്കൂലേ, നമ്മളെന്താ പറയുക? പ്രസൻറ്റ് സാർ എന്ന് പറയില്ലേ. അതിന് ഇവിടെ സ്കൂളിലൊക്കെ കുട്ടികൾ പറയുന്ന പദമാണ് എന്ത്? ലബ്ബൈക്. ഇപ്പോൾ മനസ്സിലായി ഞങ്ങൾക്ക് എന്താ ലബ്ബൈക്ക്? ലബ്ബൈക്ക് എന്ന് പറഞ്ഞാൽ പ്രസൻറ്റ് സാർ എന്നാണ് അർത്ഥം. ആരാ സാർ? ലബ്ബൈക്ക് അല്ലാഹുമ്മ. പ്രസൻറ്റ് സാർ എന്നുള്ളതിന് പകരം പ്രസൻറ്റ് അല്ലാ എന്നായി. മനസ്സിലായില്ലേ? എന്തിനാ പ്രസൻറ്റ് പറയണേ? അല്ലാഹ് ഇബ്രാഹിം നബി നമ്മളെ വിളിച്ചതാണ്, അല്ലാഹുവിൻ്റെ കൽപ്പന പ്രകാരമാണ് വിളിച്ചത് അല്ലേ.
ആ വിളിച്ചതിൻ്റെ പ്രസൻ്റാണ് നമ്മൾ പറയുന്നത്. അതാണ് ഭയങ്കര രസമാണ്. തൽബീത്തിൽ നമ്മുടെ ചിന്തയിൽ ഉണ്ടാകേണ്ട ഏറ്റവും കടുപ്പമുള്ള വിചാരം അതാണ്. ഇബ്രാഹിം നബി അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരം വിളിച്ചതിന് ഞാൻ ഇപ്പോഴാണ് കേട്ടത്. ഇപ്പം ഞാൻ പ്രസൻ്റ് പറയുകയാണല്ലേ, ബൈക്ക്. മനസ്സിലായില്ലേ? എന്തിനാ ഈ പ്രസൻ്റ് പറയുന്നത്? ഈ പ്രസൻ്റ് പറയുന്നത് നാളെ എന്നെ ഒരുമിച്ച് കൂട്ടുന്ന സമയത്ത്, എൻ്റെ അമലുകൾ തൂക്കിക്കണക്കാക്കുന്ന സമയത്ത്, മഖ്ബൂലായ മബ്റൂറായ ഉംറ നിർവഹിച്ചവരുടെ ലിസ്റ്റിൽ എൻ്റെയും പേരുണ്ടാകണം. മനസ്സിലായില്ലേ? അതിനാണ് ലബ്ബൈക്ക് അല്ലാഹുമ്മ ലബ്ബൈക്ക്. രണ്ടു പ്രാവശ്യം വീണ്ടും, മൂന്നാമത്തെ പ്രാവശ്യം ലബ്ബൈക്ക് പ്രസൻറ്റ്. എന്നിട്ട് എന്താ പറയണേ? ഒരു കാര്യം പറയാണ്ട്, അതെന്താ? അള്ളാഹുവിനോട് പറയണം, ലാ ശരീക എന്താ? ലാ ശരീക ലക്ക് എന്ന് പറഞ്ഞാൽ നിനക്ക് ശരീക്ക് ഇല്ല. ശരീക്ക് എന്ന് പറഞ്ഞാൽ പാർട്ട്ണർ എന്നാ അല്ലേ, പങ്കുകാർ. നിൻ്റെ ബിസിനസ്സിൽ നിനക്ക് പാർട്ട്ണർ ഇല്ല. അള്ളാഹുവിൻ്റെ ബിസിനസ്സിൽ പാർട്ട്ണർഷിപ്പ് ഉണ്ടോ? ഇല്ല. എന്തിനാണത് പറയണത്? ഞാൻ മുസ്ലിമല്ലേ, പിന്നെ എന്തിനാണത് പറയണത്? അത് പറയണം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിച്ചതാ. എന്തുകൊണ്ട് ചോദിച്ചാൽ, ഷിർക്കില്ലാതെ അള്ളാഹുവിനെ കണ്ടുമുട്ടിയെങ്കിൽ നമ്മൾ രക്ഷപ്പെടും. എല്ലാവർക്കും അറിയാം, ഷിർക്കോടുകൂടി നമ്മൾ മരിച്ചു ചെന്നാൽ നമ്മൾ രക്ഷപ്പെടില്ല. ഷിർക്കല്ലാത്ത എന്ത് പാപവും അള്ളാഹു എന്തു ചെയ്യും? പുറത്തു തരും അല്ലേ? അങ്ങനെയല്ലേ അള്ളാഹു പഠിപ്പിച്ചത്? എല്ലാം പുറത്തു തരും. മനസ്സിലായില്ലേ? ഷിർക്കില്ലാതെ ഒരാൾ ചെന്നു, അയാൾക്ക് കുറേ പാപങ്ങളുണ്ട്, എങ്കിൽ പോലും ആ പാപത്തിന് തുല്യമായ ശിക്ഷ അനുഭവിച്ചാൽ അവനെ നരകത്തിൽ നിന്ന് പുറത്താക്കും, സ്വർഗത്തിലേക്ക് കൊണ്ടുപോകും. പക്ഷെ അതിനെന്ത് വേണം? ഷിർക്കില്ലാത്തവനാകണം. മനസ്സിലായില്ലേ? മൻ മാത വലം യുശ്രിക് ബില്ലാഹി ശൈഅൻ ദഖലൽ ജന്ന. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്ക. ഒരാൾ മരിച്ചു, ഒരുതരം ഷിർക്കും വരാതെയാണ് അയാൾ മരിച്ചതെങ്കിൽ ദഖലൽ ജന്ന, അയാൾ സ്വർഗത്തിലേക്ക് പോകും. എന്ത് തെറ്റ് അയാൾക്കുണ്ടെങ്കിലും അയാളുടെ നന്മയും തിന്മയും തൂക്കിക്കണക്കാക്കുന്ന സമയത്ത് തിന്മയാണ് അധികമെങ്കിൽ പോലും ആ തിന്മക്കനുസൃതമായ ശിക്ഷ അനുഭവിച്ചാൽ പിന്നെ അയാൾ രക്ഷപ്പെട്ടു. അതിനാണ് നമ്മൾ എന്ത് പറഞ്ഞത്? ലബ്ബൈക്ക് ലാ ശരീക ലക് ലബ്ബൈക്ക്. നോക്കൂ, ഇത് പറയുമ്പോൾ നമ്മുടെ ചിന്ത പോകേണ്ടത് സ്വർഗത്തിലേക്കാണ്, നമ്മുടെ നന്മയും തിന്മയും തൂക്കുന്ന തുലാസിൻ്റെ അടുത്തേക്കാണ്. അതാണ് ലബ്ബൈക്ക് അല്ലാഹുമ്മ ലബ്ബൈക്ക് ലബ്ബൈക്ക ലാ ശരീക ലക ലബ്ബൈക്ക്. ഇനി അടുത്ത വരി നോക്കൂ, ഇന്നൽ ഹംദ, നിശ്ചയമായും എല്ലാ സ്തുതികളും റബ്ബേ നിനക്കാണ്. നമ്മൾ അള്ളാഹുവിനെ മാത്രം സ്തുതിക്കുന്നവരാണ്, നമുക്ക് വേറെ ആരും സ്തുതിക്കാനില്ലല്ലോ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അല്ലേ? ഇന്നൽ ഹംദ വന്നിഅമത, എല്ലാ നിഅമത്തും നീ തന്നതാ. വേറെ ആരും തന്നോ ഉണ്ടോ? ഏ, എല്ലാ അനുഗ്രഹങ്ങളും നീ തന്നു. നമ്മൾ ഓരോ നമ്മളെ മനസ്സിൽ വരണം, അള്ളാഹു നമുക്ക് തന്ന ഓരോ അനുഗ്രഹങ്ങളും. നമ്മൾ നാട്ടിലുണ്ടായിരുന്നതും പട്ടിണി കിടന്നതും ദുബായിൽ വന്നതും ജോലി കിട്ടിയതും ഇപ്പോൾ ദുബായിൽ നിന്ന് മക്കത്തേക്ക് പോകുന്നതും, മാഷാ അല്ലാഹ്. വന്നിഅമത ലക വൽ മുൽക്, അള്ളാഹുവേ എല്ലാ അധികാരങ്ങളും നിനക്കാണ്, എനിക്കൊന്നുമില്ല. അധികാരങ്ങൾ ഉടമാവകാശം മുഴുവൻ നിനക്കാണ്, എനിക്കൊന്നുമില്ല. ഇന്നൽ ഹംദ വന്നിഅമത ലക വൽ മുൽക്. ഇനി ഒന്നും കൂടി അവസാനം, ലാ ശരീക ലക്. ഇതാണ് തൽബീത്ത്. വീണ്ടും പറയുന്നു രണ്ടാമത്തെ പ്രാവശ്യം. നോക്കൂ, രണ്ട് കാര്യമാണ് തൽബീത്തിൽ ആവർത്തിച്ചത്. ഒന്ന് ലബ്ബൈക്ക് എന്ന പദവും, ഒന്ന് രണ്ടാമത് ലാ ശരീക ലക്. ഇത് രണ്ടും യഥാർത്ഥത്തിൽ തൽബീത്തിൻ്റെ ജീവനാണ്. മനസ്സിലായി? അപ്പം ഇത് നമ്മൾ ഈ തൽബീത്ത് ഇനി നമ്മൾ ബസ് കയറിയിരുന്ന മുതൽ ചൊല്ലാം. എന്നിട്ട് കഅബ നമ്മുടെ കണ്ണുകൊണ്ട് കാണുന്നത് വരെ തൽബീത്ത് ചൊല്ലാം. മനസ്സിലായത്? പോകുന്നതന്നെയാണ്. അപ്പോൾ ബസ് കയറി, ബസ് ഇങ്ങനെ പോവാണ്. ഇനിയും ഒരു 10-70 കിലോമീറ്റർ പോകണം മക്കയിലെത്താൻ. ഈ നിങ്ങളുടെ മീഖാത്തിൽ നിന്ന് ഒരു 70-75 കിലോമീറ്റർ വേണം മക്കയിലെത്താൻ. മനസ്സിലായത്? അപ്പോൾ ഞങ്ങളങ്ങനെ മക്കയിലെത്തി. അപ്പോഴൊക്കെ നമ്മളെ സംസാരം തൽബീയത്തായിരിക്കണം, അനാവശ്യമായ വർത്തമാനങ്ങളൊന്നും പാടില്ല. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ. ഓക്കെ, അങ്ങനെ പോയി നമ്മൾ മക്കയിലെത്തി. മക്കയിലെത്തിയാൽ നമ്മൾ പോവുക, നമ്മൾ താമസിക്കുന്ന
ഹോട്ടലിലേക്കാണ് പോവുക. മനസ്സിലായില്ലേ? നമ്മുടെ ലഗേജൊക്കെ അവിടെ ഇറക്കി വെച്ചു, നമുക്ക് റൂം അവർ തന്നു, ആ റൂമിൽ നമ്മൾ പോയി ഫ്രഷായി, കുളിക്കേണ്ടവർ കുളിക്കുക, മനസ്സിലായില്ലേ, ഊതു കൊടുക്കുക, മനസ്സിലായില്ലേ, എന്നിട്ട് എന്തെങ്കിലും ഫുഡൊക്കെ കഴിക്കണമെങ്കിൽ കഴിക്കാം, ചായ കുടിക്കണമെങ്കിൽ കുടിക്കാം, ഇതൊക്കെ ചെയ്യാം. ഇതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഹറമിലേക്ക് പോവാം. നമ്മൾ ഈ ഉംറ ചെയ്യാൻ വേണ്ടി പോകും, ഒന്നിച്ചാണ് പോകുക എല്ലാവരും. അപ്പോഴൊക്കെ തൽബീയത്ത് ചൊല്ലി കേട്ടോ പോവുക. തൽബീയത്ത് ചൊല്ലി നമ്മളങ്ങനെ ഹറമിലേക്ക് പോയി. മസ്ജിദുൽ ഹറം, മസ്ജിദുൽ ഹറം എന്ന് പറയുമ്പോൾ നിങ്ങൾ ടി വിയിലൊക്കെ കണ്ടിട്ടുണ്ടാവും, ഞാൻ നിങ്ങളോട് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ല. മസ്ജിദുൽ ഹറം എന്ന് പറഞ്ഞാൽ വലിയ പള്ളിയാണ്, 119 വാതിലുകളുള്ള, ഏകദേശം 1.5 kilometer ചുറ്റളവുള്ള. കിട്ടിയല്ലോ അല്ലേ? ഞാൻ വലിപ്പം കിട്ടാൻ വേണ്ടി. ഒരേ സമയത്ത് 40 lakh ആളുകൾക്ക് ഒരുമിച്ച് നമസ്കരിക്കാവുന്ന, എൻ്റെ വലിപ്പമൊക്കെ പറഞ്ഞ മനസ്സിലാവാൻ വേണ്ടി. മനസ്സിലായി? നിങ്ങൾ താമസിക്കുന്ന ഹോട്ടലിൽ നിന്ന് വരുമ്പോൾ അതിൻ്റെ ആ ഡയറക്ഷനിൽ വരുമ്പോഴുള്ള ഡോർ ഏതാണോ ആ ഡോറിലൂടെ നിങ്ങൾ കിടക്കുക. മനസ്സിലായില്ലേ? വേറെ ഡോറ് തിരഞ്ഞു പോയാൽ ഒരു പക്ഷേ, ഞാൻ പറഞ്ഞല്ലോ എൻ്റെ ചുറ്റളവ് ക്ഷീണിച്ചു പോകും. മനസ്സിലായി? ബാബുസലാം തിരഞ്ഞു പോകാറുണ്ട്, അല്ലെങ്കിൽ അങ്ങനെ ഏതെങ്കിലും ഒരു ബാബ് വാതിൽ തിരഞ്ഞു പോകാറുണ്ട്. നിങ്ങളുടെ ഡയറക്ഷനിൽ വരുന്ന ഡോറ് വാതിൽ ഏതാണോ അതിലൂടെ കിടക്കുക. മനസ്സിലായില്ലേ? മസ്ജിദുൽ ഹറമിലേക്ക് പ്രവേശിക്കുമ്പോൾ ഈ പുസ്തകത്തിൽ ഒരു പ്രാർത്ഥന കൊടുത്തിട്ടുണ്ട്. സാധാരണ പള്ളിയിലൊക്കെ പ്രവേശിക്കുമ്പോഴുള്ള ദുആ ചൊല്ലിയാൽ മതി. മനസ്സിലായില്ലേ? നമ്മൾ സാധാരണ പള്ളിയിൽ പ്രവേശിക്കുമ്പോൾ എന്താ ചൊല്ലൽ? ഓക്കെ, അത് മതി. നബി സല്ലല്ലാഹി അലൈഹി വസല്ലം കുറച്ചും കൂടി അധികം ചൊല്ലിയിട്ടുണ്ട്. അത് ഇതിലുണ്ട്, പുസ്തകത്തിൻ്റെ 8-ാമത്തെ പേജിലുണ്ട്. ബിസ്മില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ അഊദു ബില്ലാഹിൽ അളീം വബി വജ്ഹിഹിൽ കരീം വസുൽത്താനിഹിൽ ഖദീം من الشيطان الرجيم اللهم افتح لي ابواب رحمتك മനസ്സിലായി? വലത് കാൽ വെച്ചാണ് പള്ളിയിലേക്ക് കിടക്കുന്നത്. അതെല്ലാവർക്കും അറിയാമല്ലോ, പ്രത്യേകിച്ച് പറയേണ്ട ഒന്നും. ഓക്കെ, ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ചാൽ, നമ്മളെ കാലിൽ ചെരുപ്പുണ്ടാവും. പിന്നെ പലപ്പോഴും നമുക്ക് ചെരുപ്പൊരു പ്രശ്നമാണ് പള്ളിയിൽ കയറുമ്പോൾ. ഞാനതുകൊണ്ടാണ് ഈ 5 dirhams ചെരുപ്പ് വാങ്ങാൻ പറഞ്ഞതിൻ്റെ രഹസ്യം അതാണ്. മനസ്സിലായില്ലേ? ഒരു ലേറ്റായ ചെരുപ്പാണെങ്കിൽ നമുക്കത് പൊതിഞ്ഞ് ഒരു കീസ് കൈ പിടിച്ചാലേ വളരെ എളുപ്പമാണ്. അപ്പോൾ കഴിഞ്ഞിട്ട് നമ്മുടെ ഈ ബാഗിൻ്റെ അവിടെ വെച്ചാൽ മതി. ഇതുണ്ടല്ലോ, ബെൽറ്റ് ഉണ്ടല്ലോ, അവിടെ വെച്ചാൽ മതി, പ്രശ്നമൊന്നുമില്ല. എന്നാൽ പിന്നെ എന്താ ചോദിച്ചാൽ വേറൊരു ചിന്ത ഉണ്ടാവില്ല. ചെരുപ്പ് എന്ന് ആലോചിച്ചിട്ട് നമുക്ക് എന്താക്കാൻ പറ്റില്ല, പ്രയാസമില്ലാതിരിക്കാൻ. സ്ത്രീകളാണെങ്കിൽ അവരടുത്ത് ബാഗ് ഉണ്ടാവും, ആ ബാഗിൽ വെക്കാം. മനസ്സിലായി? പുരുഷന്മാർക്കും ബാഗ്, ചെറിയ ബാഗൊക്കെ അതിൻ്റെ ഉള്ളിലേക്ക് കടത്തും, ആ ബാഗിൽ വെച്ചാലും മതി. അല്ലെങ്കിൽ ഒരു ചെറിയ കേസ് ഉണ്ടായാലും മതി. ഇൻഷാല്ലാ. അപ്പോൾ നമ്മൾ ഹറമിലേക്ക് പ്രവേശിച്ചു. സാധാരണ നമ്മൾ ഏത് പള്ളിയിൽ പ്രവേശിച്ചാലും 2 rakat തഹിയ്യത്ത് നിസ്കരിക്കാറുണ്ടല്ലോ അല്ലേ? എല്ലാ പള്ളിയിലും പ്രവേശിച്ചാലും 2 rakat തഹിയ്യത്ത്. പക്ഷേ മസ്ജിദുൽ ഹറമിൽ ഉംറക്ക് വേണ്ടി ചൊല്ലുമ്പോൾ ആദ്യത്തെ യാത്രയിൽ അപ്പോഴത്തെ തഹിയ്യത്ത് തവാഫാണ്. മനസ്സിലായല്ലോ? തഹിയ്യത്ത് എന്താണ്? തവാഫാണ്. ഒരു നമസ്കാരം നടക്കുന്ന നേരത്താണ് നിങ്ങൾ കയറി ചെല്ലണമെന്ന് നിൽക്കുക. മനസ്സിലായില്ലേ? അപ്പോൾ അതിൽ കൂടിയാൽ മതി. ഓക്കെ, ഒരു നമസ്കാരത്തിന് വേണ്ടി ഇഖാമത്ത് കൊടുക്കാൻ പോണ സമയത്താണ് നിങ്ങൾ കയറി ചെല്ലണമെന്ന് നിൽക്കുക. അപ്പോൾ തവാഫ് നടത്താൻ കഴിയില്ല. അപ്പം തഹിയ്യത്ത് നിസ്കരിക്കണം. മനസ്സിലായിട്ടില്ല അല്ലേ? അതവിടെ ചെല്ലുമ്പോൾ മനസ്സിലാവും. വാങ്ങ് കൊടുത്ത ശേഷമാണെങ്കിൽ പിന്നെ നമുക്കവിടെ എന്തിന് സമയമല്ല? തവാഫിന് സമയമല്ല. അപ്പോൾ എന്ത് ചെയ്യാം? തഹിയ്യത്ത് നിസ്കരിക്കാം. നേരെ മറിച്ച് അല്ലാത്ത സമയമാണെങ്കിൽ തഹിയ്യത്ത് എന്താണ്? ഏ ഓക്കെ, അപ്പോൾ നമ്മൾ കയറി നേരെ പോവുകയാണ്. എങ്ങോട്ട് പോകണേ? കഅബയുടെ അടുത്തേക്ക്. കഅബ നിങ്ങളുടെ ഈ പുസ്തകത്തിൻ്റെ ഈ ചട്ടമ്മലുണ്ട്, കഅബയുടെ ഒരു ചിത്രം നിങ്ങളെല്ലാവരും ഇതിലൊക്കെ കണ്ടിട്ടുണ്ടാവും. 4 കഅബ എന്ന് പറഞ്ഞാൽ തന്നെ അതിൻ്റെ അർത്ഥം ക്യൂബ് എന്നാണ്. ക്യൂബ് ആകൃതിയിലാണ് കഅബ, കണ്ടില്ലേ? ക്യൂബ് ആകൃതിയിലാണ് കഅബ, അതുകൊണ്ടാണ് അതിന് കഅബ എന്ന് പേരിട്ടത്. മനസ്സിലായോ? ഓക്കെ, 4 മൂലകളാണ് കഅബക്കുള്ളത്. 4 മൂലകൾ, 1, 2, 3. കഅബയാണെന്ന് നിങ്ങൾ വിചാരിച്ചോ. 1, 2, 3, 4.
ഇത് ഹജറുൽ അസ്വദുള്ള മൂലയാണ്. അത് നിങ്ങൾ ഓർക്കണം. ആ മൂല ഒന്നാമത്തെ മൂല അതാണ്, ഹജറുൽ അസ്വദുള്ള മൂല. മനസ്സിലായില്ല? ഹജറുൽ അസ്വദുള്ള മൂലയാണ്. മനസ്സിലായിട്ടല്ലേ? പിന്നെ എങ്ങനെ വന്നാൽ തൊട്ടടുത്ത മൂല. ഇതൊന്നും നിങ്ങൾ പഠിച്ചു വെക്കണമെന്നില്ല, ഞാൻ പറയാമെന്ന് മാത്രം. നിങ്ങൾ ശ്രദ്ധിക്കണമെന്നൊന്നുമില്ല. റുക്നുൽ ഇറാഖ് എന്നാണ് പറയുന്നത്. ഇറാഖ് മൂല, ഇറാഖ് മൂല. അങ്ങനെ പറയാൻ കാരണം എന്താ വെച്ചാൽ, പണ്ട് ഇറാഖിലേക്ക് ഇങ്ങനെ ഒരു മല കയറിയാണ് പോയിന്. അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ അറബികൾ പേരിട്ടത്. പിന്നെ ഇത് കഴിഞ്ഞാൽ ഇവിടെ ഒരു ഒരാളുടെ ഉയരത്തിലുള്ള ഒരു അർദ്ധവൃത്തമുണ്ട്. ഹിജർ എന്നാണ് അതിൻ്റെ പേര്. ഹിജർ ഇതിൽ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ഈ പുസ്തകത്തിലെ ചട്ട നോക്കിയാറ് ഹിജർ എന്നാണ് പറയും. മനസ്സിലായില്ലേ? പുസ്തകത്തിൻ്റെ ചട്ടം പണ്ട് കണ്ടല്ലോ അല്ലേ? ഇവിടെ ഉണ്ട്, ഇവിടെ ഹിജർ. ഹിജർ പറഞ്ഞാൽ പിന്നെ ഹജറ പറഞ്ഞാൽ തടഞ്ഞു എന്നാണ് അർത്ഥം. തടഞ്ഞു, ഹജറ, ഹിജർ എന്ന് പറഞ്ഞാൽ തടയപ്പെട്ട സ്ഥലമാണ്. തടയപ്പെട്ട സ്ഥലം എന്ന് പറഞ്ഞാൽ ഈ സ്ഥലം കൂടി ഈ കഅബയുടെ ഉള്ളിൽ പെട്ടതാണ്. കഅബയുടെ അകത്തുള്ളതാണെന്ത് ഈ സ്ഥലം. പുരാതന കഅബ ഈ ഹിജറും കൂടി കൂടിയതാണെന്ത് പുരാതന കഅബ. നിങ്ങൾ ചരിത്രത്തിൽ വായിച്ചില്ലേ, ഒരിക്കൽ ഒരു വെള്ളപ്പൊക്കം ഉണ്ടായി നബിയുടെ കാലത്ത്. വെള്ളപ്പൊക്കം ഉണ്ടായിട്ട് കഅബയ്ക്കെ, നബിയുടെ ചരിത്രം വായിച്ചപ്പോൾ വായിച്ചിട്ടില്ലേ, കഅബയ്ക്കെ പൊളിഞ്ഞു പോയി. മനസ്സിലായി? എന്നിട്ട് രണ്ടാമത് കഅബ ഉണ്ടാക്കുന്ന സമയത്ത് ഈ ഖുറൈശി മുശ്രിക്കുകളുടെ അടുത്ത് എന്തില്ല? പൈസ ഇല്ല. പൈസ ഉണ്ട്, പക്ഷേ ഹലാലായ പണമല്ല. അവരെ വിശ്വാസം അങ്ങനെയായിരുന്നു. ഹലാലായ പണം ഇത് പൂർത്തിയാക്കാനില്ല. അപ്പോൾ അവരെന്ത് ചെയ്തു വെച്ചാൽ ഇങ്ങനെ ഒരു അടയാളിട്ട് വെച്ചു. അതാണ് ഹിജറ് പറഞ്ഞത്. മനസ്സിലായില്ലേ? ഇത് കഅബക്കകത്തുള്ള സ്ഥലമാണ്. അതുകൊണ്ടാണ് ഈ മക്ക ഫത്ഹ്, മക്ക വിജയിച്ചടക്കിയ ഒരു സംഭവം അറിയാലോ അല്ലേ? നബിയുടെ ചരിത്രത്തിൽ എല്ലാവരും റസൂലിൻ്റെ ചരിത്രം ആവർത്തി വായിച്ചു വേണം പോകാൻ. എന്നാലേ ഇതൊരു സുഖമുണ്ടാവുള്ളൂ, നിങ്ങൾ അമല് ചെയ്യാം. മക്ക വിജയിച്ചടക്കിയ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കഅബയുടെ അകത്ത് കയറി നിസ്കരിച്ചു. കഅബയുടെ താക്കോൽ സൂക്ഷിപ്പുകാരനോട് താക്കോൽ കൊണ്ടുവരാൻ പറഞ്ഞു. നബി ഇതിൻ്റെ അകത്ത് കയറി നിസ്കരിച്ചു. നിസ്കരിച്ച് വാതിലൊക്കെ പൂട്ടിയ ശേഷമാണ് ആയിഷ ബീവി അറിയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതിൻ്റെ അകത്ത് കയറി നിസ്കരിച്ചു. മനസ്സിലല്ലേ? ആയിഷ ബീവി ഓടി വന്ന് എന്നിട്ട് നബിയോട് സങ്കടം പറഞ്ഞു, എനിക്ക് പറ്റിയില്ല നിസ്കരിക്കാൻ. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറഞ്ഞു, സല്ലി. നമ്മളിനി നമ്മുടെ ഉംറയിലെ ഒന്നാമത്തെ കർമ്മമായ തവാഫ് ആരംഭിക്കുകയാണ്. തവാഫ് ആരംഭിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, തുണിയുണ്ടോ സക്കരി? ആ ഉണ്ടെങ്കിൽ മതി ഉണ്ടോ? അപ്പോൾ തവാഫ് നമ്മൾ ആരംഭിക്കുന്നത് ഇവിടെ വെച്ചാണ്. ഇവിടെ വെച്ച് തവാഫ് ആരംഭിക്കുമ്പോൾ നമ്മൾ ഡ്രസ്സിലൊരു മാറ്റം വരുത്താറുണ്ട് പുരുഷന്മാർ. എങ്ങനെയാണ് തുണി ചോദിച്ചത്? അതെങ്ങനെയെന്ന് വെച്ചാൽ, അതുവരെ നമ്മുടെ ഈ പുതപ്പ് നമ്മൾ ഇട്ടിരുന്നത് ഇങ്ങനെ മൂടിയിട്ടായിരുന്നു. മനസ്സിലായി? ഇനി ഇത് തുടങ്ങുമ്പോൾ ആ മൂടൽ ഒഴിവാക്കണം. ഈ കൈ പുറത്തേക്കാക്കണം. എന്നിട്ട് അതിൻ്റെ അറ്റം ഈ കക്ഷത്തിലൂടെ ഇങ്ങനെ എടുത്തിട്ട് ഇവിടെ മറക്കണം. ഇവിടെയോ ഇൽത്തിബാ എന്നാണ്. അതൊരു സുന്നത്താണ്, നിർബന്ധമൊന്നുമല്ല. മറന്നു വിചാരിച്ച് പേടിക്കാനൊന്നുമില്ല. ഇങ്ങനൊരു മാറ്റം വരുത്തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെയാണ്. അതിനൊരു ചരിത്രം ചരിത്ര ഗ്രന്ഥങ്ങളിൽ പറയുന്നുണ്ട് എന്തിനാണ് ഇങ്ങനെ ചെയ്തത്. നമുക്ക് സമയമുണ്ടെങ്കിൽ നമുക്ക് അവസാനം പറയാം. നമ്മളിവിടെ നിന്ന് ആരംഭിക്കുകയാണെന്ത് തവാഫ്. തവാഫ് ആരംഭിക്കുമ്പോൾ ഹജറുൽ അസ്വദിൽ നിന്നാണ് ആരംഭിക്കേണ്ടത്. ഒന്നുകിൽ ഹജറുൽ അസ്വദിനെ ചുംബിക്കണം, അല്ലെങ്കിൽ ഹജറുൽ അസ്വദിനെ തൊട്ട് ആ തൊട്ട കൈ കയ്യോ നല്ല വടി കൊണ്ട് തൊട്ടാൽ ആ വടി ചുംബിക്കണം. രണ്ട്. മൂന്നാമത്തേത്, ഇതിന് രണ്ടിനും സാധിച്ചില്ലെങ്കിൽ അതിൻ്റെ നേരെ നിന്ന് ഇങ്ങനെ ആംഗ്യം കാണിക്കണം. ഇഷാറത്ത്, ആംഗ്യം കാണിക്കണം. ഇതിലേതാണ് നിങ്ങൾ ചെല്ലുമ്പോഴുള്ള സൗകര്യം അതാണ് ചെയ്യേണ്ടത്. മനസ്സിലായില്ലേ? ഭയങ്കര തിരക്കാണെങ്കിൽ അവിടെ തിരക്കിയിട്ട് നിങ്ങൾ ചുംബിക്കാൻ പോകരുത്, ആ സമയത്ത് നിർത്തും. നമ്മളുടെ ചുംബിക്കലല്ല, നമുക്ക് തവാഫ് ചെയ്യാൻ വേണ്ട, ഇതിൻ്റെ തുടക്കം മാത്രമാണ്. ഓക്കെ, ഇപ്പോൾ നമ്മൾ തവാഫ് ആരംഭിക്കുകയാണ്. തവാഫ് ആരംഭിക്കേണ്ടത് ഇവിടെ നിന്നാണ്, ഹജറുൽ അസ്വദിൽ നിന്നാണ് ആരംഭിക്കുമ്പോൾ. ഈ മൂന്നിൽ ഒരു കാര്യം നമ്മൾ എന്ത് ചെയ്യണം? ചെയ്യണം.
മൂന്നിൽ ഒരു കാര്യം ചെയ്യണം. അത് മൂന്നിൽ ഏത് കാര്യം ചെയ്യുമ്പോഴും നമ്മൾ തക്ബീർ ചൊല്ലണം, അല്ലാഹു അക്ബർ. അതാംഗ്യം കാണിക്കുകയാണെങ്കിൽ ബിസ്മില്ലാഹി അല്ലാഹു അക്ബർ എന്നാകും. മനസ്സിലായി? സംശയമൊന്നുമില്ലല്ലോ. ഇതിൻ്റെ ഡയറക്ഷൻ നിങ്ങൾ ദൂരെ ഇങ്ങനെ കാണും, അല്ലെങ്കിൽ ഇവിടെ ഒരു പച്ച ലൈറ്റ് ഉണ്ടാവും. യെസ്, സക്കറല്ല. ഓ, വലിപ്പല്ലേ. ഇതിങ്ങനെയാണ് ശരിക്കും സാധാരണ എന്താക്കണ്ടേ? എല്ലാവരും ശ്രദ്ധിക്കണേ. ആളുകൾ വേറെ പല രീതിയിലും ആക്കും. നിങ്ങൾ ഇവിടെ എത്തുന്ന വരെ ശരീരം മുഴുവൻ മറയുന്ന രൂപത്തിൽ പതുക്കണം. ഇത് കുറച്ച് വലുപ്പുണ്ടായാൽ 2 മിനിറ്റ് ഉണ്ടാകുമ്പോൾ ശരിയാവും. ഇവിടെ എത്തിയാൽ മാത്രമേ എന്ത് ചെയ്യാവൂ, മാറ്റാവൂ. ഈ മാറ്റം, ഇതാണ് മാറ്റം. ഇവിടെ മറയണം, ഇവിടെ എന്ത് ചെയ്യാൻ പാടില്ല, മറയാൻ പാടില്ല. മനസ്സിലായോ? ഓക്കെ. അപ്പോൾ നമ്മൾ തുടങ്ങണം. നമ്മൾ ചുംബിക്കാൻ നമുക്ക് കഴിയില്ല എന്ന് വെക്കുക, മനസ്സിലായോ? അല്ലെങ്കിൽ തൊട്ട് ചുംബിക്കാനും കഴിയില്ല. അപ്പം നമ്മൾ നേരെ നിന്ന് ആംഗ്യം കാണിക്കുന്നു, ബിസ്മില്ലാഹി അല്ലാഹു അക്ബർ. മനസ്സിലായില്ലേ? ഇത് നമ്മൾ തുടങ്ങുകയാണ്. കഅബ നമ്മുടെ ഇടത് സൈഡിലാണ്. എവിടെയല്ല? അതെ, ഇസ്ലാമിലെല്ലാം വലതിനെയാണ് മുന്തിക്കുക. പക്ഷേ ഇവിടെ ആൻറ്റി ക്ലോക്ക് വൈസിലാണ് എന്ത്, കഅബയെ പ്രദക്ഷിണം ചെയ്യേണ്ടത്, കഅബയെ തവാഫ് ചെയ്യേണ്ടത്. അള്ളാഹു അലം എന്താണ് കാരണം എന്ന് ഒരുപാട് ഗവേഷണങ്ങൾ ഇതിൽ നടന്നിട്ടുണ്ട്. എന്തുകൊണ്ട് ഇങ്ങനെ എന്ന് ഒരുപാട് ഗവേഷണങ്ങൾ. സൗരയൂഥത്തിലെ മുഴുവൻ ഗ്രഹങ്ങളും ചുറ്റിക്കൊണ്ടിരിക്കുന്നത് ഇങ്ങനെയാണ് അത്ര, അള്ളാഹു അലം. ഏതായാലും നമ്മൾ തുടങ്ങി, മനസ്സിലായില്ലേ? ഇവിടുന്ന് ഇങ്ങനെ തുടങ്ങി ബിസ്മില്ലാഹി അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞു ആരംഭിച്ചു. ഇനി നമുക്ക് ഈ തവാഫിൽ മുഴുവൻ നമുക്കാവശ്യമായ മുഴുവൻ കാര്യങ്ങളും അള്ളാഹുവിനോട് ചോദിക്കലാണ്. മനസ്സിലായി? അള്ളാഹുവിനോട് ചോദിക്കലാണ്. ചോദിക്കുക എന്നാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. ചോദിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? ഞങ്ങളോടൊരു കാര്യം ചോദിക്കുക എന്ന് പറഞ്ഞാൽ എനിക്ക് ആവശ്യമുള്ള ഒരു കാര്യമാണ്, അതെന്താണെന്ന് എനിക്കറിയാം, അതിൻ്റെ ഉപകാരം എന്താണെന്ന് എനിക്കറിയാം. അപ്പോഴാണല്ലോ ചോദിക്കലാണ്. മനസ്സിലായി? ഇപ്പം നമ്മൾ ചോദ്യങ്ങളൊക്കെ എന്താണെന്നൊന്നും അറിയില്ല, നമ്മളിങ്ങനെ ഒരു ബുക്ക് നോക്കി വായിക്കലാണ്. മനസ്സിലായില്ലേ? അതല്ല തവാഫിലുണ്ടാകേണ്ടത്. തവാഫിലെന്നല്ല, എവിടെയും നമ്മുടെ ചോദ്യങ്ങളൊക്കെ നമ്മുടെ ദുആകളൊക്കെ എന്തായിരിക്കണം, അതെ, നമ്മൾ ഉൾക്കൊണ്ടുകൊണ്ടായിരിക്കണം. നമുക്കറിയണം എന്താ ഈ പറയണത്. നമ്മളവിടെ ചെല്ലുമ്പോൾ കാണും ഒരാളിങ്ങനെ അള്ളാഹുമ്മ, അപ്പോൾ കുറേ ആൾക്കാർ വേക്കലുണ്ടാവും അള്ളാഹുമ്മ, പിന്നെ ഭയങ്കര മുദ്രാവാക്യമാണ്. നമ്മുടെ നാട്ടിലെ രാഷ്ട്രീയക്കാരൊക്കെ വിളിക്കണമെന്നുള്ള മുദ്ര. ഇതിനെ എന്ത് പറയില്ല, പ്രാർത്ഥന എന്ന് പറയുക. അതുകൊണ്ട് ഓരോരുത്തരും എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ എന്താണ് ചോദിക്കാനുള്ളത് എന്ന് കൃത്യമായിട്ട് പോയിൻ്റ് ഔട്ട് ചെയ്യണം. ഹജ്ജിന് പോണതിന് മുമ്പ് ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യം അതാണ്. അതിൻ്റെ പ്രിഫറൻസ് അനുസരിച്ച്, പ്രാധാന്യം അനുസരിച്ച്, 1, 2, 3, 4, 5, 6 എഴുതണം എന്നല്ല, ഉണ്ടായെങ്കിലും മനസ്സിലായില്ലേ, എല്ലാവരും ശ്രദ്ധിക്കണം. ഇനിയിപ്പം ഇതൊക്കെ പഠിച്ച് വെച്ച് എന്നാൽ നിങ്ങൾക്ക് ചിലപ്പോൾ അങ്ങോട്ട് ഓർമ്മയിൽ വരൂലെന്ന് വെക്കുക. എന്നാൽ അതിന് നിങ്ങൾക്കൊരു ബുക്കൊക്കെ ആകാം, ദുആകളുടെ ബുക്കൊക്കെ ഉണ്ടാവും ഇവിടെ. അതൊക്കെ നിങ്ങൾക്ക് നോക്കിയിട്ട് എന്ത് ചെയ്യാം, പ്രാർത്ഥിക്കാം. അതിനൊന്നും വിരോധമല്ല. പക്ഷെ പ്രാർത്ഥിക്കുന്നത് എന്താകുന്നു എന്ന് നമുക്ക് അറിയണം. മനസ്സിലായില്ലേ? ഓക്കെ, നമ്മൾ തുടങ്ങണം. തുടങ്ങുമ്പോൾ നമുക്കറിയാം പ്രാർത്ഥന എങ്ങനെയാണ് തുടങ്ങേണ്ടത്. നമ്മളിപ്പോൾ പ്രാർത്ഥിക്കലുണ്ടല്ലോ. ആദ്യം ഹംദ് വേണം, പിന്നെ സ്വലാത്ത് വേണം. ഇവിടെ അതന്നെ വേണ്ട. ഹംദും സ്വലാത്തും കഴിഞ്ഞിട്ട് നമുക്കാവശ്യമുള്ള മുഴുവൻ കാര്യങ്ങളും അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഇങ്ങനെ പോകന്നെ. മനസ്സിലായില്ലേ? അങ്ങനെ എത്രയാണോ സമയം കിട്ടുന്നത് അത്രയും സമയം പ്രാർത്ഥിക്കുക. ഏത് വരെ? ഈ മൂല വരെ. ഇതേത മൂല? അറുക്കുനുൽ യമാനി എന്ന് പറഞ്ഞ മൂല വരെ പ്രാർത്ഥിച്ച് ഇങ്ങനെ വരും. ഇവിടെ എത്തുമ്പോൾ ഈ സ്ഥലത്ത് തിരക്കൊന്നുമില്ലെങ്കിൽ ഇതിനൊന്നും ഇങ്ങനെ തൊടുക. ഏതിനെ? ഈ മൂലയെ. മനസ്സിലായില്ലേ? ഇവിടെ ഞാൻ പറഞ്ഞു തൊട്ടിട്ട് ആ കൈ എന്ത് ചെയ്യണം, മുത്തണം. പക്ഷേ ഇവിടെ തൊട്ട കൈ ചുംബിക്കാൻ പാടില്ല. ഇവിടെ തൊട്ട കൈ ചുംബിക്കാൻ, ചുംബിക്കണം എന്നല്ല പറഞ്ഞത്, ചുംബിക്കരുത്. എന്തുകൊണ്ടാണ്?
നമ്മൾ അള്ളാഹു സ്വർഗത്തിൻ്റെ ആളാക്കാൻ പോവാണ്. സ്വർഗത്തിൻ്റെ ആളാകണമെങ്കിൽ എന്ത് വേണം? അള്ളാഹു എന്താണോ കൽപ്പിച്ചത്, റസൂലുള്ള എന്താണോ കൽപ്പിച്ചത്, അത് അപ്പടി ചെയ്യണം. അപ്പോഴേ എന്ത് കിട്ടുള്ളൂ? സ്വർഗം കിട്ടുള്ളൂ. ഇതിലേയും കൂട്ടിക്കലർത്തിയ പിന്നെ എന്തുണ്ടാവില്ല? സ്വർഗം കിട്ടൂല. അപ്പൊ ഇവിടെ നബി സല്ലല്ലാഹി അലൈഹി വസല്ലം എന്ത് ചെയ്തു? തൊട്ടു. എന്നിട്ട് എന്ത് ചെയ്തില്ല? അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്? തൊടണം, എന്ത് ചെയ്യരുത്? ചുംബിക്കൽ. നമ്പർ വൺ, തൊടാൻ സാധിച്ചില്ല, ഭയങ്കര തിരക്കാൻ നിൽക്കുക, മനസ്സിലായില്ലേ? അവിടെ നമ്മൾ എന്താ ചെയ്ത്? ഇങ്ങനെ ഇവിടെ എന്താക്കാൻ പാടില്ല? ആ കൈ പൊക്കാൻ പാടില്ല. ഞാനിത് ഇങ്ങനെ പാടില്ല പാടില്ല എന്തിനാ പറഞ്ഞതെന്ന് വെച്ചാൽ, അവിടെ ചെല്ലുമ്പോൾ നിങ്ങൾ കാണും എല്ലാ മൂലയിലും ഉണ്ടാവും ആൾക്കാർ. കാരണം ഇത് ഏതാ മൂല എന്നറിയില്ല, ഒന്നാമത്തെ പ്രശ്നം. രണ്ട്, ഇത് പഠിക്കാതെ വന്നതാണ്. ഹജ്ജിന് പഠിച്ച് വരുന്നവർ വളരെ കുറച്ചേ ഉള്ളൂ. ആളുകൾ വിചാരിച്ചാണ് പോകാം, അപ്പോൾ ഹജ്ജാവുന്ന, അതുകൊണ്ട് പഠിച്ചിട്ടുണ്ടാവില്ല. അപ്പോൾ ആൾക്കാർ അങ്ങനെയൊക്കെ ചെയ്യും, നമ്മളതൊന്നും ചെയ്യരുത്. ഇവിടെ തൊടുക, തൊടാൻ സമയം സന്ദർഭമില്ലെങ്കിൽ ആ ഒന്നും ചെയ്യണ്ട, നടന്നു പോകാം. പക്ഷെ നടന്നു പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, ഈ മൂലയുടെയും ഹജറുൽ അസ്വദിൻ്റെ മൂലയുടെയും ഇടയിൽ ഒരൊറ്റ പ്രാർത്ഥനയേ ഉള്ളൂ. ഒറ്റ പ്രാർത്ഥന, രണ്ടാമത്തതുമില്ല മൂന്നാമത്തതുമില്ല. ഇവിടെയൊക്കെ നിങ്ങൾക്ക് ഏത് പ്രാർത്ഥനയുണ്ട്, ഇവിടെ ഒരൊറ്റ പ്രാർത്ഥനയേ ഉള്ളൂ. അതാണ് ഹജ്ജിൽ പഠിക്കേണ്ട മൂന്നാമത്തെ കാര്യം. ഒന്നാമത്തത് എന്തിന്? ലബ്ബൈക അല്ലാഹുമ്മ മുഹമ്മദ്. രണ്ടാമത്തത് തൽബിയത്ത്. മൂന്നാമത്തത് ഇതാണ്. ഇതും നിങ്ങൾ പഠിക്കേണ്ടി വരുമല്ലോ, എല്ലാവർക്കും അറിയുന്നതാണ്. എന്താ? റബ്ബന ആതിന ഫി ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസന വഖിന അദാബന്നാർ, ഫുൾ സ്റ്റോപ്പ്. ഞാൻ പുറത്തേക്കൊന്നുമില്ല, അത്രയേ ഉള്ളൂ. അതിലെല്ലാം ഉണ്ട്. റബ്ബന ആതിന ഫി ദുനിയ ഹസന, ദുനിയാവ് നന്നാക്കണം എന്നേ പോരാ. വഫിൽ ആഖിറതി ഹസന, ആഖിറത്തും നന്നാക്കണം പോരാ. വഖിന അദാബന്നാർ, ഏറ്റവും പേടിയുള്ള സാധനം അദാബുന്നാർ, അതിൽ നിന്ന് എന്നെ എന്താക്കണം? രക്ഷപ്പെടുത്തണം. ഈ മൂന്ന് കാര്യം ഇവിടെ എന്താക്കാവൂ? ചോദിക്കാവൂ, മനസ്സിലല്ലേ? എത്ര തവണ ആ എത്ര തവണയും ആകാം, എത്ര തവണയും ആകാം? ഒരു നൂറായല്ലോ ഇനി നമുക്ക്, നൂറൊക്കെ ആവും. ചിലപ്പേ ചിലപ്പോൾ നൂറാവും ഇവിടെ. ഇതത്ര ദൂരമൊന്നുമല്ല, ഒരു ഏഴ്, നിങ്ങൾ ഒരു ഒരു അഞ്ചാറ് മീറ്റർ ഡിസ്റ്റൻസിൽ വന്നാൽ ഒരു ഏഴ് മീറ്ററേ കിട്ടുള്ളൂ ഈ സ്ഥലം. കബയിൽ നിന്ന് ഒരു അഞ്ചാറ് മീറ്റർ ഡിസ്റ്റൻസിൽ വന്നാൽ, പക്ഷേ ചിലപ്പോൾ നൂറ് പ്രാവശ്യം ചെല്ലാം ഒറ്റ റൗണ്ടിൽ. അത്രയും എന്ത് വരും? ആ തിരക്ക് എന്തിനു വന്നതാ? ഏയ് എന്താ വരിക്കൊന്ന് നടന്നാൽ അത് ചിന്തിക്കണ്ട. അപ്പം എന്താ വല്ല ഇങ്ങനെ തിരക്കണത്? എന്തത്ര സ്ലോ? നോ. എന്താ ചിന്തിക്കേണ്ടത്? ഒക്കെ പോസിറ്റീവേ ഹജ്ജിലുള്ളൂ, മറ്റേ ചിന്തിക്കുകയേ ചെയ്യരുത്. എന്തുകൊണ്ട് അവർക്ക് അങ്ങനെയെന്ന് ചിന്തിക്കണ്ട. ഇത് എന്തുകൊണ്ട് എനിക്കിങ്ങനെ വന്നു, അതെന്തുകൊണ്ടാണെന്നോ, അള്ളാഹു താല തീരുമാനിച്ചിട്ടുണ്ട് എനിക്ക് ദുനിയാവിലൊരു നന്മ തരാൻ, മനസ്സിലല്ലേ? പക്ഷെ ഒരു കണ്ടീഷൻ എന്താ എന്താന്ന് വെച്ചാൽ, ഒരു 700 പ്രാവശ്യം ചോദിക്കണം. എത്ര? 700 പ്രാവശ്യം. നിസ്കരിച്ചിരുന്ന് നിങ്ങളാരെയും ചോദിക്കോ 700 പ്രാവശ്യം? വീട്ടിലിരുന്ന് ചോദിക്കോ 700 പ്രാവശ്യം? അപ്പം നമ്മളോടുള്ള സ്നേഹം കൊണ്ട് അള്ളാഹു ഇവിടെ എന്ത് തന്നു? തിരക്ക് തന്നു. എന്തിനാ? 700 ആക്കാൻ, മനസ്സിലായില്ലേ? അപ്പം ശ്രദ്ധിക്കേണ്ട എന്താ വെച്ചാൽ, ഞാനിത് എന്തിനാ പറഞ്ഞു വെച്ചാൽ, ആ പ്രാർത്ഥനയ്ക്ക് ഒരു വാല് ചില പുസ്തകങ്ങളിലൊക്കെ ഉണ്ട്. റബ്ബന ആതിന ഫി ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസന വഖിന അദാബന്നാർ وأدخلنا الجنة مع الأبرار يا عزيز يا غفار يا رب العالمين. عندنا والي ما അതുകള ചെല്ലിക്ക്. പക്ഷെ ഇവിടെ വേണ്ട, ഇവിടെ പറ്റില്ല. എന്താ കാരണം വെച്ചാൽ, അത് ഇബ്ലീസാ. ഈ 700 തവണ ചെല്ലണത് 650 തവണയാവും വാലും കൂടി കൂട്ടിയാൽ ആവുമല്ലേ, മനസ്സിലായില്ലേ? പറഞ്ഞ 650 ആവും. നമുക്കിത് കിട്ടണമെങ്കിൽ എത്ര ആകണം? ചെല്ലണ്ടെന്ന് പറഞ്ഞാൽ സമയക്കോ, നമ്മൾ ചൊല്ലും. അപ്പം പിന്നെ മുടക്കൽ അങ്ങനെയാണ്. ഇതാണ് ഈ ഞാൻ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്യാത്തൊരു കാര്യം നല്ലതാണ് എന്ന വിചാരത്തോടു കൂടി നമ്മളെ ചെയ്യിപ്പിക്കുന്നത് ഇബ്ലീസാ. എന്തിനാ? നമുക്ക് അള്ളാഹു നിശ്ചയിച്ച ഒരു നന്മ ഭയങ്കരമാണ്. അപ്പം ഇത് ശ്രദ്ധിക്കുക എല്ലാവരും.
ഒന്ന് വേറെ ഒന്നും ചെല്ലണം. ربنا آتنا في الدنيا حسنة في الآخرة حسنة وقنا عذاب. نيكو ربا نيكو نور براوشن چلنا سندربن گٹیال نور دنیا ولا ننمي ركو نيكو ده چندهل بريا ونجا موان ده مدية كاريام كچوڑة تنده يه كاريام جول كه دنیا وانا لو وني پرسنو اللا وننو ته ويرنم بيرنده دل وننو ته پرشه انده اننن قرقا موندی وارنن چيد. اوكي ايوڑا تي حجر الاسود لتي ഹജറൽ അസ്വദിൽ എത്തിയാൽ നേരത്തെ പറഞ്ഞ മൂന്നിൽ ഒന്ന് ചെയ്യുക. ഇപ്പോൾ ഒരു റൗണ്ടായി. ഇങ്ങനത്തെ ഏഴ് റൗണ്ടാണ് എന്ത് ഒരു തവാഫ്. വീണ്ടും വരുന്നത് മനസ്സിലായില്ലേ? ഇനി തെറ്റാനില്ലല്ലോ. റുക്നുൽ ഈമാനി ഓർമ്മ ഉണ്ടല്ലോ എന്താ ചെയ്യേണ്ടത്. ഓക്കെ, റബ്ബന അതിനാ ഫിദ്ദുനിയ ഹസന രണ്ടായി, മൂന്നായി, നാലായി, അഞ്ചായി, ആറായി, ഏഴായി. ഓക്കെ, ഈ ഏഴ് റൗണ്ടിനാണ് ഒരു തവാഫ് എന്ന് പറയും. തവാഫ് കഴിഞ്ഞാൽ, ഈ ഏഴ് റൗണ്ട് കഴിഞ്ഞാൽ ആദ്യം ചെയ്യേണ്ടത് ഈ സാധനം മാറ്റണം, ഈ സ്ഥലം തക്കണം, മറക്കണം, പഴയ മാതിരിയാക്കണം. മനസ്സിലായില്ലേ? എന്നിട്ട് നമ്മൾ മഖാമു ഇബ്രാഹിമിൽ വരിക. മഖാമു ഇബ്രാഹിം എന്ന് പറഞ്ഞാൽ കഅബയുടെ ഈ വാതിലിൻ്റെ ഏകദേശം മുൻപിലുള്ള ഒരു സ്തൂപമാണ്. മഖാം എന്ന് പറഞ്ഞാൽ നിന്ന സ്ഥലം എന്നാണ്. ഇബ്രാഹിം നബി കഅബ പണിയുന്ന സമയത്ത് കല്ല് മുകളിലേക്ക് പൊക്കാൻ വേണ്ടി നിൽക്കാൻ ഉപയോഗിച്ച സ്ഥലമാണ് മഖാം. അത് പണ്ട് നബിയുടെ കാലത്ത് അത് ഇവിടെ ഇരുന്നു. അങ്ങനെയല്ല ഉണ്ടാകാം, ഈ കഅബല്ലേ പൊക്കാളേ, അപ്പം ഇതിനോട് ഒട്ടിയിരിക്കും. മനസ്സിലായില്ലേ? ആ കല്ലിൽ ഇബ്രാഹിം അലൈഹി ഇസ്ലാമിൻ്റെ കാലുകൾ പതിഞ്ഞിരുന്നു. കാരണം കുറേ കാലമായിട്ടുള്ള വർക്കല്ലേ, രണ്ടാൾ മാത്രമല്ലേ ഉള്ളൂ പണിയെടുക്കണം. ഇബ്രാഹിം നബി ഇതിൻ്റെ മുകളിൽ കയറിയിരിക്കുക, മോനിങ്ങനെ കല്ല് കൊണ്ടുവന്ന് കൊടുക്കുകയാണ്. അങ്ങനെയാണ് കഅബ ഉണ്ടാക്കിയിട്ടുള്ളത്. മനസ്സിലായല്ലോ? ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹുവിൻ്റെ കാലത്ത് വരെ ഇതിവിടെയാണ്. എവിടെ? കഅബയോട് ചേർന്ന്. പിന്നെന്താ പ്രശ്നം വെച്ചാൽ, ഇതിൻ്റെ പിന്നിൽ രണ്ടരക്കാർ നിസ്കരിക്കണം. അപ്പോൾ ഇവിടെ ആൾക്കാർ നിസ്കരിക്കാൻ തുടങ്ങിയപ്പോൾ എന്തായി? തവാഫിന് ഭയങ്കര പ്രശ്നം. അപ്പോൾ അത് കുറച്ചും കൂടെ മാറ്റി വെച്ചു. അങ്ങനെ അവിടെ എത്തി. നിങ്ങൾ കാണുന്ന മഖാമു ഇബ്രാഹിം ഏകദേശം ഒരു 50 മീറ്റർ അകലെയാണ്. എവിടുന്ന്? കഅബയിൽ. അവിടെ വരുന്നു, രണ്ട് റക്കായത്ത് അതിൻ്റെ പിന്നിൽ വെച്ച് നിസ്കരിക്കും. അതിൻ്റെ പിന്നിൽ വരിക. ഒരു ചെറിയ ആയത്തിൻ്റെ കഷ്ണുണ്ട് ആ പുസ്തകത്തിൽ. വത്തഹിദു മിൻ മഖാമി ഇബ്രാഹീമ മുസല്ല. കണ്ടില്ലേ? ഒമ്പതാമത്തെ അല്ല, സോറി, 12ാമത്തെ പേജിൽ. അതെ, 12ാമത്തെ പേജിൽ ആദ്യം വത്തഹിദു മിൻ മഖാമി ഇബ്രാഹീമ മുസല്ല എന്ന് പറയാം. എന്ന് പറഞ്ഞാൽ എന്താ? മഖാമു ഇബ്രാഹീമിൻ്റെ പിന്നിൽ നിങ്ങൾ മുസല്ലയാക്കുക. മുസല്ല പറഞ്ഞാൽ നിസ്കരിക്കാനുള്ള സ്ഥലം. അപ്പോൾ അവിടെ രണ്ട് റക്കാത്ത് നിസ്കരിക്കണം, സ്ത്രീയും പുരുഷനൊക്കെ നിസ്കരിക്കണം. ഒന്നാമത്തെ റക്കാത്തിൽ സൂറത്തുൽ ഫാത്തിഹയ്ക്ക് ശേഷം കാഫിറൂൻ ഉൽ യാ അയ്യുഹൽ പുസ്തകത്തിലുണ്ടേ അറിയാത്തവർക്ക്. രണ്ടാമത്തെ റക്കാത്തിൽ ഫാത്തിഹയ്ക്ക് ശേഷം ഖുൽ ഹുവല്ലാഹു അഹദ്. ഓക്കെ, രണ്ട് റക്കാത്ത് നിസ്കരിച്ചല്ലോ, നിസ്കരിച്ചു. കുറച്ച് സമയമൊക്കെ വേണമെങ്കിൽ അവിടെ ഇരിക്കാം, ഒരുപാട് സമയം ഇരിക്കരുത്. കാരണം ഈ ആളുകൾക്കൊക്കെ എന്ത് ചെയ്യണം? നിസ്കരിക്കണമല്ലോ. മനസ്സിലായില്ലേ? ഇത് ഈ മഖാം ഇബ്രാഹിമിൻ്റെ തൊട്ട് പിന്നിൽ തന്നെ ചെയ്യാൻ കഴിയില്ല കേട്ടോ, നല്ല റഷായിരിക്കും. അപ്പോൾ കുറച്ചങ്ങോട്ട് അങ്ങനെ വാ, ബാക്കിൽ ഒരുപാട് സ്ഥലമുണ്ട്. മനസ്സിലായില്ലേ? ഇനി അതും അല്ലെങ്കിൽ അവിടെയൊക്കെ തിരക്കാളി നോക്കുക. നിങ്ങൾ പോകണേ നല്ല സീസണിലാണ്, വെക്കേഷനാണല്ലോ, തിരക്കുണ്ടാവും. സോ അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക വെച്ചാൽ, എവിടെയെങ്കിലും നിസ്കരിച്ചാലും മതി. അവിടെ ഭയങ്കര തിരക്കാണ്, സുജൂദ് ചെയ്യാൻ കഴിഞ്ഞില്ല, എനിക്ക് കോൺസെൻട്രേഷൻ കിട്ടില്ല എന്നൊക്കെയാണ് തോന്നണമെങ്കിൽ, മനസ്സിലായി, നിസ്കരിക്കണേ ഒരു നല്ല നിസ്കാരമായിരിക്കണം. തോന്നുകയാണെങ്കിൽ ഞങ്ങൾക്ക് അവിടെ ഇവിടെ ഒക്കെ പോയി എന്ത് ചെയ്യാം? നിസ്കരിക്കാം. ഓക്കെ, അപ്പോൾ രണ്ടരക്കായത്ത് നിസ്കരിച്ചു കഴിഞ്ഞല്ലോ. ഇതാണ് തവാഫ് എന്ന് പറഞ്ഞത്. ഇനി നിങ്ങൾ എപ്പോൾ തവാഫ് ചെയ്യുമ്പോൾ എന്താ ചെയ്യേണ്ടത്? ഏഴ് റൗണ്ട് ചുറ്റണം, രണ്ടരക്കായത്ത് മഖാമു ഇബ്രാഹിമിൻ്റെ പിന്നിൽ നിസ്കരിക്കണം. ഇതിൻ്റെ പേരാണ് എന്ത്? മനസ്സിലായേ? നിങ്ങൾ നിസ്കരിക്കാനൊക്കെ വരുമ്പോൾ തവാഫ് ചെയ്യൂലേ, എല്ലാ ഭക്തനും വരുമ്പോൾ നിങ്ങൾക്ക് തവാഫ് ചെയ്യാം. മനസ്സിലായി? നമ്മളവിടെ പോയത് അതിനല്ലേ. തവാഫിന് ഭയങ്കര പ്രതിഫലമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്. തവാഫിൻ്റെ ഓരോ സ്റ്റെപ്പിനും കൂലിയുണ്ട്. നമ്മളിങ്ങനെ നടക്കുമ്പോൾ ഒരു സ്റ്റെപ്പ് പൊക്കും, ഒരു സ്റ്റെപ്പ് താഴെ വെക്കൂലേ. അപ്പോൾ ഒരു സ്റ്റെപ്പ് പൊക്കുമ്പോൾ അള്ളാഹു നമ്മുടെ ദറജ ഒരു ഗ്രേഡ് ഉയർത്തുന്നു. ഒരു സ്റ്റെപ്പ് വെക്കുമ്പോൾ അള്ളാഹു നമ്മുടെ പാപങ്ങൾ ഒരു പാപം പുറത്തു വരുന്നു. അപ്പോൾ തവാഫ് ചെയ്യാൻ ഭയങ്കര പുണ്യമുള്ള സംഗതിയാണ് എന്നർത്ഥം. എപ്പോഴാണെങ്കിലും തവാഫ് എന്താണ്?
ഇതാണ്. സംശയമൊന്നുമില്ലല്ലോ. ഓക്കെ, ഇത് കഴിഞ്ഞാൽ നോക്കൂ, ഈ ഉംറയുടെ തവാഫിൽ മഖാമു ഇബ്രാഹിമിൻ്റെ പിന്നിൽ നിന്ന് രണ്ടരക്കാത്ത് നിസ്കരിച്ച് കഴിഞ്ഞ് നിങ്ങൾ നേരെ പിന്നിലേക്ക് പോയാൽ ആ ഭാഗത്തൊക്കെ നിറച്ച് സംസമുണ്ട്. സംസം സംസം അറിയാലോ എന്താണെന്നുള്ളത്, ഞാൻ പറയണ്ടല്ലോ. മാഷാ, അപ്പോൾ സംസം നിങ്ങൾ കുടിക്കുക, സംസം കുടിക്കുക ആദ്യത്തെ താവഫിലാട്ടോ, പിന്നെ നിങ്ങൾക്ക് കുടിക്കാം, പക്ഷേ ഇത് സുന്നത്താണ്. സംസം കുടിക്കുക, പിന്നെ നിങ്ങളെ കയ്യിൽ സംസമാക്കിയിട്ട് എല്ലാ സ്ഥലത്തും സംസം കൊണ്ട് തടവുക. മനസ്സിലായില്ലേ? ശരീരത്തിൽ കയ്യെത്താവുന്ന ഒരുത്തൊക്കെ സ്ത്രീകൾ ശ്രദ്ധിക്കേണ്ടത് അവർക്ക് പുറത്ത് കാണുന്ന രീതിയിൽ ചെയ്യരുത് എന്ന് മാത്രം. സംസം എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് മാ ഉ സംസം ഖൈറു മാ ഇൻ അലാ വജ്ഹിൽ അർദി മാ ഉ സംസം ഖൈറു മാ ഇൻ അലാ വജ്ഹിൽ അർദി മാ ഉ സംസം ഭൂമുഖത്തുള്ള വെള്ളങ്ങളിൽ ഏറ്റവും പരിശുദ്ധമായ വെള്ളമാണെന്ത്? സംസം. അത്തതല്ലുഉ മിൻ സംസം തബറുഉ മിനൻ നിഫാഖ്. വയറ് നിറച്ച് സംസം കുടിക്കുക എന്ന് പറഞ്ഞാൽ നിഫാഖിൽ നിന്ന് രക്ഷപ്പെട്ടു എന്നാണ് അർത്ഥം. തദല്ലുഉ മിൻ സംസം, മനസ്സിലായി? മാ ഉ സംസം ലിമാ ശുരിബ ലഹു, സംസം നിങ്ങൾ എന്തിനു വേണ്ടി കുടിക്കുന്നുവോ അതിനു വേണ്ടിയുള്ള ഒരുപാട് ഹദീസുകളുണ്ട് സംസമിൻ്റെ വിഷയത്തിൽ. അത് യഥാർത്ഥത്തിൽ മനുഷ്യൻ്റെ ബുദ്ധിക്കോ ഗവേഷണത്തിനോ വഴങ്ങാത്ത അള്ളാഹുവിൻ്റെ ഒരു അത്ഭുതമാണ്. എന്ത് മനുഷ്യൻ്റെ ബുദ്ധിക്കോ ഗവേഷണത്തിനോ വഴങ്ങാത്ത മഹാ അത്ഭുതം. ഞാനൊക്കെ പണ്ട് ചെല്ലുന്ന സമയത്ത് സംസം കിണർ നമുക്കിങ്ങനെ ശരിക്കും കാണാമായിരുന്നു. ഇപ്പം കാണില്ല. ഇപ്പം ഈ ഇതിൻ്റെ അടിയില അണ്ടർഗ്രൗണ്ടില്ല. മൂന്ന് ഉറവകളാണ് സംസനുള്ളത്, മൂന്ന് ഉറവകൾ. ആ ഉറവയുടെ സ്പീഡ് പറയണത് എന്താ വെച്ചാൽ സ്പീഡ് കണക്കാക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ അതിന് അവർ സ്പീഡ് പറഞ്ഞത് ഒരു വലിയ മല ആ ഉറവൻ്റെ മുമ്പിൽ കൊണ്ടുവന്ന് വെച്ചാൽ നിമിഷ നേരം കൊണ്ട് അത് മറിഞ്ഞു വീഴുന്നു. അത്ര ശക്തമായ മൂന്ന് ഉറവകൾ. അതുകൂടാതെ ആറോളം ചെറിയ ചെറിയ നമ്മുടെ കിണറ്റിലൊക്കെ ഉള്ള ഉറവില്ലേ, ഇങ്ങനെ ഉറ്റണ്, മറ്റത് ഒഴുക്ക. ഈ മൂന്നെണ്ണം ഭയങ്കര ഒഴുക്ക. അത് ശരിക്ക് അന്ന് ശബ്ദം കേൾക്കുമായിരുന്നു, ഒഴുകുക ഭയങ്കര. ആറോളം ചെറിയ ചെറിയ ഉറവുകൾ. ഞാനതിൻ്റെ വഴങ്ങൂല എന്ന് പറഞ്ഞ സംഗതി അതാണ്. നോക്കൂ, പണ്ടൊക്കെ സീസണും ഓഫ് സീസണും ഉണ്ടായിരുന്നു, ഇപ്പം ഇല്ല. പണ്ട് ഹജ്ജിന് ഈ റമദാനിലും ആയിരുന്നു എന്ത് സീസൺ എന്ന് പറഞ്ഞു, അല്ലാത്തപ്പോൾ ഓഫ് സീസണായിരുന്നു. പക്ഷേ ഒരിക്കലും ഈ സംസം നിറഞ്ഞ് തുളുമ്പിയിട്ടില്ല. ഓഫ് സീസണിൽ ഇത് എടുക്കാത്തത് കൊണ്ട് ഉറവുകൾ വന്ന് കൂടിയിട്ട് നിറഞ്ഞ് തുളുമ്പിയിട്ടില്ല. ഏതെങ്കിലും ഒരു സമയത്ത് സംസം പറ്റിയത് ചരിത്രത്തിൽ എവിടെയില്ല. പോരെ, ആണ് പറഞ്ഞ് ഒരിക്കലും വഴങ്ങാത്തതെന്ന്. മനുഷ്യൻ്റെ ബുദ്ധിക്കോ ഒരുപാട് ഗവേഷണങ്ങളുണ്ട്. സംസമിനെക്കുറിച്ച് ഗവേഷണം നടത്താൻ മാത്രം ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് മക്കയില്ല, റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്. ഓക്കെ, അപ്പം നമ്മൾ എന്ത് ചെയ്തു? ഇപ്പോൾ കഴിച്ചല്ലോ, തവാഫ് കഴിഞ്ഞു, എല്ലാ കുറേണ്ടല്ലോ. ഇനി ഉള്ളത് എന്താ? സഅയാണ്. സഅയ്, സഅയ് എന്ന് പറഞ്ഞാൽ ഈ സഫയുടെയും മർവയുടെയും ഇടയിലുള്ള ഓട്ടമാണ് സഅയ് എന്ന് പറയുന്നത്. സഫ മർവ. സഫ എന്ന് പറഞ്ഞാൽ ഒരു കുന്നായിരുന്നു, മർവ എന്ന് പറഞ്ഞാലും ഒരു കുന്നായിരുന്നു. മനസ്സിലായില്ലേ? ഈ സഫയുടെ മുകളിൽ വെച്ചാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രബോധനം നടത്തിയത്. ഓർമ്മ ഉണ്ടല്ലോ, അബൂ ലഹബ് ബഹളുണ്ടാക്കിയ ഒരു പിന്നെ ഉണ്ടല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പരസ്യ പ്രബോധനം നടത്താൻ വേണ്ടി നബിക്ക് കൽപ്പന വന്നല്ലോ, അന്ന് നബി എല്ലാവരും വിളിച്ചു വരുത്തിയില്ലേ, അത് ഇവിടെ വെച്ച്. മനസ്സിലായില്ലേ? നമ്മൾ സഫയിൽ നിന്ന് ഇതാണ് സഫ, സോറി, സഫയിൽ നിന്ന് മർവയിലേക്ക്, ഇതാണ് ഈ സഅയ് ചെയ്യേണ്ട സ്ഥലം. അപ്പോൾ നമ്മൾ ഇവിടുന്ന് നേരെ സഫയിൽ വരും. ഒക്കെ ഡയറക്ഷൻ ഉണ്ട്, നിങ്ങൾ തെറ്റൊന്നുമില്ല, എല്ലായിടത്തും ഡയറക്ഷൻ ബോർഡുകളുണ്ട്. സഫയിൽ വരുന്നു. സഫയിൽ വന്നാൽ നിങ്ങൾ ഗ്രൗണ്ട് ഫ്ലോറിലാണെങ്കിൽ, സഫയ്ക്ക് ഗ്രൗണ്ട് ഫ്ലോർ ഉണ്ട്, ഫസ്റ്റ് ഫ്ലോർ ഉണ്ട്, സെക്കൻഡ് ഫ്ലോർ ഉണ്ട്, പിന്നെ അതിൻ്റെ മേലുണ്ട്. മനസ്സിലായല്ലോ? ഗ്രൗണ്ട് ഫ്ലോറിലാണെങ്കിൽ നിങ്ങൾക്ക് സഫയുടെ ഇവിടെ ചെറിയൊരു മല മാതിരിയുണ്ട്, പണ്ടത്തെ ഒരു മല കാണിക്കാൻ വേണ്ടി. നിങ്ങൾക്ക് കുറച്ചിങ്ങനെയാണ് കയറി വരാമാണെങ്കിൽ, മനസ്സിലല്ലേ? ഇങ്ങനെ കയറി വരാം. ഇങ്ങനെ കയറി വരുന്ന സമയത്ത് ഒരു ആയത്തുണ്ട്, സൂറത്തു ബക്കറയിലെ 183-ാമത്തെ ആയത്ത് പുസ്തകത്തിലുണ്ട്. ഇന്ന സഫാ വൽ മർവത മിൻ ഷഅഇറില്ലാഹ് ഫമൻ ഹജ്ജൽ ബൈത അവ ഇഅ്തമറ
فلا جناح عليه أن يطوف بهما ومن تطوع خيرا فإن الله شاكر عليم. ആയത്തിന് ഇങ്ങനെ ഓതി കണ്ടാണ് എന്ത് ചെയ്യേണ്ടത്? സഫയുടെ അടുത്തേക്ക് കയറിയുണ്ട്. മനസ്സിലായല്ലോ. എന്നിട്ട് സഫയുടെ അടുത്ത് നിന്ന് കഅബയിലേക്ക് തിരിഞ്ഞ് നിൽക്കുക. എങ്ങോട്ടാണ് തിരിയേണ്ടത്? കഅബയിലേക്ക് തിരിഞ്ഞ് നിൽക്കുക. മനസ്സിലായല്ലേ. എന്നിട്ട് അതിലൊരു ദിക്ർ പറഞ്ഞിട്ടുണ്ട്. അതാണ് ഇനി നിങ്ങൾ ഈ ഉംറക്ക് വേണ്ടി പഠിക്കേണ്ട മൂന്നാമത്തെ ദിക്ർ. കുറച്ചേ ഉള്ളൂ പഠിക്കാൻ. അതാൻ പറഞ്ഞത് ഈ പുസ്തകത്തിൻ്റെ 14-ാമത്തെ പേജിൽ ആദ്യം ലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ലാഹു അക്ബർ. لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير. لا إله إلا الله أنجز وعده ونصر عبده وهزم الأحزاب وحده. കണ്ടില്ലേ 14-ാമത്തെ പേജ്. അത് ഇവിടെ വെച്ച് നമ്മൾ ചൊല്ലണം. എവിടെ വെച്ച്? സഫയിൽ വെച്ച്. ഓക്കെ. ആ ദിക്ർ ഞാൻ നേരത്തെ പറഞ്ഞല്ലേ, ഈ നബിയെ കൊല്ലാൻ വേണ്ടി പ്ലാൻ ചെയ്തു. മനസ്സിലായില്ലേ? രണ്ടാമത്തെ ടീം ഇവിടെ നിൽക്കണത്, ഇവിടെ സഫയുടെ മുകളിൽ. മനസ്സിലായില്ലേ? അപ്പോൾ നബി സല്ലല്ലാഹി അലൈഹി വസല്ലമക്ക് വഹി കിട്ടിയല്ലോ, അതിൻ്റെ അടിസ്ഥാനത്തിൽ നബി ഉറക്കെ വിളിച്ചു പറഞ്ഞതാണിത്. അതാണ് അവിടെ ദിക്റായത്. ഒന്നാലോചിച്ച് നോക്കൂ, ഇവരിങ്ങനെ നോക്കി നിൽക്കുമ്പോൾ നബി ഉറക്കെ വിളിച്ചു പറയാം, ലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ലാഹു അക്ബർ. അറിയാലോ എല്ലാവർക്കും അർത്ഥം. ആകെ മുശ്രിക്കുകളും നബി തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസം എന്താ? ലാ ഇലാഹ ഇല്ലല്ലാഹല്ലേ, ഇത്രയുള്ള ബാക്കിയൊന്നും പ്രശ്നമല്ല. അല്ലാഹു അക്ബർ, പിന്നെ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ. അർത്ഥം പറയട്ടല്ലോ, അറിയില്ല എല്ലാവർക്കും. ഓക്കെ, നോക്കൂ. ഇനി അടുത്തത് സാധാരണ നമ്മൾ ചെല്ലാത്തൊരു പ്രാർത്ഥന, ഒരു ദിക്റാണ്. അത് നബി അവിടുന്ന് ഉറക്കെ വിളിച്ച് പറയാം. അത് ശരിക്കും ആ സംഭവമായിട്ട് ബന്ധപ്പെട്ടതാണ്. എന്താ പറഞ്ഞ്? ലാ ഇലാഹ ഇല്ലല്ലാ, പിന്നെന്താ? വഹ്ദഹു, അവൻ. ഇവർ തമ്മിലുള്ള മുശ്രിക്കുകളും മുസ്ലിങ്ങളും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസം അതാണല്ലോ. ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു, പിന്നെ അൻജസ വഅദഹു. എല്ലാവരും ശ്രദ്ധിക്കണം, അൻജസ വഅദഹു, അവൻ അവൻ്റെ കരാർ പൂർത്തീകരിച്ചു. ആരാണ് അവൻ? ഏതാ കരാർ? ഇപ്പം നിങ്ങൾ ശ്രദ്ധിക്കണില്ലെന്ന് എനിക്ക് തോന്നുന്നു. അയ്യോ, ഞാൻ പറഞ്ഞില്ലേ നബി ഒരു കണ്ട സ്വപ്നം, ലതദ്ഖുലന്നൽ മസ്ജിദൽ ഹറാമ ഇൻഷാ അല്ലാഹു ആമിനീൻ. നിർഭയത്വത്തോടുകൂടി നബിയെ നിങ്ങൾ അടുത്ത വർഷം ഉംറ നിർവഹിക്കും. അത് നബി ഇവിടെ വെച്ച് ഓർക്കുകയാണ്, ഇവിടെ ഉറക്കെ പറയണം. അൻജസ അല്ലാഹു, അവൻ്റെ കരാർ, ഞാനിവിടെ വന്നു എന്നർത്ഥം. പിന്നെ വാ നസറ അബ്ദഹു, അവൻ അവൻ്റെ അടിമയെ സഹായിച്ചു. ആരാ അടിമ? എന്താ സഹായം? ആ മക്കയിൽ നിന്ന് നബി എങ്ങനെ പോയത്? ഒളിച്ചോടിയതല്ലേ രാത്രി അല്ലേ? ഇപ്പം വന്നതോ? അതാണ് വനസറ അബ്ദു. വന്നത് ഒരുപാട് സഹാബികളുടെ അകമ്പടിയോടു. വനസറ അബ്ദഹു, പിന്നെ വഹസമൽ അഹ്സാബ വഹ്ദഹു. ഹസമൽ അഹ്സാബ വഹ്ദഹു, ഹസമ പറഞ്ഞാൽ തോൽപ്പിച്ചു, പരാജയപ്പെടുത്തി. അഹ്സാബ് എന്ന് പറഞ്ഞാൽ സഖ്യകക്ഷികൾ. അഹ്സാബ് യുദ്ധമൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. വഹ്ദഹു, അവൻ ഒറ്റക്ക്. വഹസമൽ അഹ്സാബ വഹ്ദഹു, എല്ലാ സഖ്യകക്ഷികളെയും അവൻ ഒറ്റക്ക് പരാജയപ്പെടുത്തി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓർത്ത സംഭവമാണ് എന്താണെന്ന് വെച്ചാൽ, നബി മദീനയിൽ നബി പിന്നെ സ്വസ്ഥമായി ജീവിക്കുന്നു എന്ന് കണ്ടപ്പോൾ മക്കയിൽ നിന്ന് ഒരു നിവേദക സംഘം മദീനയിലേക്ക് വന്നു. എന്നിട്ട് അവിടെയുള്ള നസാറാക്കൾ, അവിടെയുള്ള യഹൂദർ, അവിടെയുള്ള മുനാഫിക്കുകൾ, ഈ മക്കാർ ഇപ്പം എത്രയും? നാല്. അതാണ് അഹ്സാബ് പറഞ്ഞത്, സഖ്യകക്ഷി. എല്ലാവരും കൂടി ഒരുമിച്ച് നബിയെ നേരിടാൻ തീരുമാനിച്ചു. എന്നിട്ടും എന്തുണ്ടായത്? വഹസമൽ അഹ്സാബ വഹ്ദഹു. അത് നബി അവിടെ വെച്ച് ഓർത്തതാണ് ആ ദിക്ർ. ഞാൻ ആ എന്തിനാണ് പറഞ്ഞതെന്ന് വെച്ചാൽ, ഈ ദിക്ർ ചെല്ലുമ്പോൾ നിങ്ങളിങ്ങനെ പറഞ്ഞരുത്, എന്താ പറയണതെന്ന് നമുക്ക് ഓർമ്മ വേണം. മനസ്സിലായില്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ നിൽക്കുന്നത് നമ്മുടെ ഓർമ്മയിൽ വേണം. നബി നിന്ന സ്ഥലത്താണ് നമ്മൾ നിൽക്കുന്നത്. നമ്മുടെ ചുറ്റുഭാഗത്തും നബിയുടെ ചുറ്റുഭാഗത്തും ആരാ ഉള്ളത്? മുശ്രിക്കുകളാണ്. ഇത് ചെല്ലുമ്പോൾ നമുക്ക് ശരിക്കും ഓർമ്മ വേണം. മനസ്സിലായി? ഈ ദിക്ർ ചെല്ലേണ്ടത് 3 തവണയാണ്. എത്ര? എവിടെ ഉള്ളത്? സഫയുടെ മുകളിൽ കഅബയിലേക്ക് തിരിഞ്ഞ് നിന്ന് 3 തവണ ഈ ദിക്ർ ചെല്ലണം. ഈ 3 തവണയും ചെല്ലുന്നതിനിടയിൽ കൈ ഉയർത്തി ദുആ ചെയ്യണം.
മൂന്ന് തവണ ദിക്ർ ചെല്ലുന്നതിനിടയിൽ കൈ ഉയർത്തി ദുആ ചെയ്യണം. അപ്പോൾ എങ്ങനെയാണ്? അവിടെ വന്നു, നമ്മൾ ഈ ആയത്തോലി വന്നല്ലോ, കാബയിലേക്ക് തിരിഞ്ഞു നിന്നു, എന്നിട്ട് ആദ്യം ദിക്ർ ഒരു പ്രാവശ്യം ചെല്ലുക, ശ്രദ്ധിക്കണല്ലേ, പിന്നെ കൈ ഉയർത്തുക, ദുആ ചെയ്യുക, വീണ്ടും ദിക്ർ ചെല്ലുക, എത്രയായി, കൈ ഉയർത്തുക, പ്രാർത്ഥിക്കുക, മനസ്സിലായല്ലേ, വീണ്ടും ദിക്ർ ചെല്ലുക, അപ്പോൾ എത്രയായി, കൈ ഉയർത്തുക, പ്രാർത്ഥിക്കുക, ഇങ്ങനെയാണ് ചെല്ലേണ്ടത്, മനസ്സിലായല്ലോ. എന്ത് പ്രാർത്ഥിക്കാം, എന്തും ഏത് ഭാഷയിലും എങ്ങനെയും പ്രാർത്ഥിക്കുക, ഉതൊന്നും വേണ്ട കേട്ടോ സാജിന്. ഓക്കെ, ഇപ്പോൾ നമ്മൾ എവിടെ നിന്ന് ഇറങ്ങി, സഫയിൽ നിന്നിങ്ങനെ നടന്നുപോയി, പോവുകയാണ്, എങ്ങനെ പോണത്, ഓക്കെ, ഇങ്ങനെ നടന്നു പോകുമ്പോൾ ഒരു പച്ച ലൈറ്റ് കാണും, പച്ച ലൈറ്റ്, കുറച്ചും കൂടി കഴിഞ്ഞാൽ വേറൊരു പച്ച ലൈറ്റും കാണും. ഈ രണ്ട് പച്ച ലൈറ്റിൻ്റെ ഇടയിൽ പുരുഷന്മാർ ഒരല്പം സ്പീഡിലാണ്, മനസ്സിലായി, പുരുഷന്മാർ, സ്ത്രീകളല്ല, പുരുഷന്മാർ. ഓടിയതാരാ, എന്തൊരു അത്ഭുതം, ഓക്കെ, ഓടിയത് ഹാജറാ, പക്ഷേ ഓടാൻ പറഞ്ഞത് ആരോടാ, എന്താ പ്രശ്നം, എന്താണോ നബി പറഞ്ഞത് അത് ചെയ്യും. ഇവിടെ ആകെ പരിശോധിക്കണേ നബി പറഞ്ഞത് നിങ്ങൾ ചെയ്യുമല്ലേ എന്ന്, മനസ്സിലായില്ലേ, കാണിച്ചു, ഓക്കെ, ഓടിയ സംഭവമൊക്കെ ഓർമ്മയുണ്ടല്ലോ ഞാൻ പറയണ്ടത്. ഓക്കെ, അങ്ങനെ രണ്ടാമത്തെ പച്ച ലൈറ്റ് കഴിഞ്ഞാൽ ഓട്ടം നിർത്തണം, എന്നിട്ട് പിന്നെ സാധാരണ നടത്തും. ഇപ്പോൾ എവിടെത്തി, മറുപടി, എന്താണോ നിങ്ങൾ സഫയിൽ ചെയ്തത് അത് മറുവയിലും ചെയ്യണം, ആ ആയത്തൊഴികെ. അപ്പോൾ നേരെ മറുവയിൽ വന്നു, എന്താ ചെയ്തത്, നിങ്ങൾ കാബയിലേക്ക് തിരിഞ്ഞു തിന്നു, മൂന്ന് പ്രാവശ്യം ദിക്ർ ചൊല്ലി, ആ ദിക്റിന് ഇടയിൽ കൈ ഉയർത്തി ദുആ ചെയ്തു. ഇറ്റ്സ് ഓക്കെ, ഒന്നും വരാതെ, ഒന്നുമില്ല, മൂന്ന് പ്രാവശ്യം പ്രാർത്ഥിച്ചു, സോറി, മൂന്ന് പ്രാവശ്യം ദിക്ർ ചൊല്ലി, ആ ദിക്റിൻ്റെ ഇടയിൽ എന്ത് ചെയ്തു, പ്രാർത്ഥിച്ചു. ഇപ്പോൾ ഒരു സായി അവിടുന്ന് പഠിക്കാൻ തന്നെ എന്തായി, ഒന്നായി, മനസ്സിലായി, തിരിച്ചവിടെത്തണ്ട. സാധാരണ ഈ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ എത്തിയാലല്ലേ ഒന്ന് പൂർത്തിയാവുള്ളൂ, അത് വേണ്ട, സഫയിൽ നിന്ന് മറുവയിലെത്തിയാൽ ഒന്നായി, ഒന്നായല്ലോ. ഇപ്പം വീണ്ടും ഇറങ്ങി, ഇവിടെ പച്ച ഓർമ്മ ഉണ്ടല്ലോ, പച്ച എല്ലാ എല്ലാ റൗണ്ടിലും വേണേ, വീണ്ടും എവിടെ എത്തി, ഇപ്പം എത്രയായി, രണ്ടായി, എന്താ ചെയ്യണ്ടേ, മൂന്ന് പ്രാവശ്യം ദിക്ർ, ദിക്റിൻ്റെ ഇടയിൽ കൈ ഉയർത്തി പ്രവർത്തിക്കുക, വീണ്ടും പോവാ, പറയണ്ടല്ലോ ഇനി പച്ച അടയാളം ഇവിടെയും, നേരത്തെ എന്താ ചെയ്താൽ തന്നെ ചെയ്യുക. അപ്പം എത്രയായി, മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ്, എവിടെ അവസാനിച്ചു, ഇപ്പം സഫയിൽ തുടങ്ങി മറുവയിൽ. നിങ്ങൾ ചോദിച്ച ചോദ്യം ബാക്കിയുണ്ട്, എന്താ, എന്താ ഇവിടെ ചെല്ലുകയാണ്, ഇത് ഈ ഈ ഒരു 495 500 മീറ്ററോളം ദൂരമുണ്ട്, 500 മീറ്റർ എന്ന് പറഞ്ഞാൽ അര കിലോമീറ്റർ ചെയ്ത്, പക്ഷേ ഒരു പേടിയും പിടിക്കണ്ട, കാരണം ഭയങ്കര എ സി ഒക്കെ ഉള്ള, മനസ്സിലായി, അടിയിൽ മാർബിളാണ്, പിന്നെ ചുറ്റുഭാഗത്തും സംസം വെച്ചിട്ടുണ്ട്, ക്ഷീണം ഉണ്ടെങ്കിൽ അവിടെ ഇരിക്കുക, സംസം കുടിക്കുക, കുറച്ച് നേരം റെസ്റ്റ് എടുക്കുക, പിന്നെയും നടക്കുക, അപ്പോൾ വേറെ പ്രശ്നമൊന്നുമില്ല. 500 മീറ്റർ എന്ന് പറഞ്ഞാൽ ആരും പേടിക്കണ്ടാന്ന്. ഓക്കെ, അപ്പം മറുവയിൽ എന്തായി, ഏ അവസാനം. ഇതോടുകൂടി നമ്മുടെ സഹിന്റെ കർമ്മങ്ങൾ തീർന്നു. ഇനി ഒരൊറ്റ കർമ്മേ ബാക്കിയുള്ളൂ, അത് മുടിയുമായി ബന്ധപ്പെട്ടത്. സ്ത്രീകളാണെങ്കിൽ മുടിയുടെ ഏതെങ്കിലും ഒരു ഭാഗത്തു നിന്ന് ഒരു വിരലിൻ്റെ അത്ര മുറിച്ച് കളയണം. ഇപ്പം നിങ്ങളിങ്ങനെ നിറച്ച് മുടഞ്ഞിട്ടുണ്ടെങ്കിൽ മുടഞ്ഞതിൻ്റെ ഏതെങ്കിലും ഒന്ന് മതി, ഫുൾ മുറിക്കണ്ട, ഏതെങ്കിലും മുടഞ്ഞ ഭാഗത്തു നിന്ന് ഒരു വിരലിൻ്റെ അത്ര മുറിക്കാം, മനസ്സിലായില്ലേ. അത് നിങ്ങൾക്ക് പരസ്പരം മുറിക്കാം, നിങ്ങളുടെ കൂടെ മഹറം ഉണ്ടെങ്കിൽ അവരെ കൊണ്ട് മുറിപ്പിക്കാം, റൂമിലെത്തിയിട്ട് ചെയ്താൽ മതി, ഇവിടെ നിന്ന് തന്നെ ചെയ്യണ്ട, മനസ്സിലായി. പുരുഷന്മാർ ചെയ്യേണ്ടത് നിങ്ങൾ നേരെ പുറത്തേക്ക് പോവാ, പുറത്തേക്ക് പോയാൽ നിങ്ങൾ താമസിക്കുന്ന ഹോട്ടലിൻ്റെ അടുത്തൊക്കെ ബാർബർ ഷോപ്പുണ്ട്, മനസ്സിലായില്ലേ. ഒന്നിച്ച് പോവുകയാണെങ്കിൽ അവിടെ പോയി ബാർഗൻ ചെയ്താൽ ഒരു 3 റിയാലിനോ 5 റിയാലിനോ ഒക്കെ എന്ത് ചെയ്യും, മുടി നിങ്ങൾ ചെയ്യേണ്ടത് കടയലാണ്, മനസ്സിലായില്ലേ. വെട്ടിയാലും മതി, മുടി കളഞ്ഞാൽ പ്രതിഫലം കിട്ടുന്ന ഒരു സ്ഥലമാണെന്ത്,
വേറെ ഒന്നും കിട്ടില്ല. ബെറ്റടിച്ചാലൊന്നും അള്ളാൻ്റെ അത് കൊല്ലിട്ടില്ലല്ലോ, മനസ്സിലായല്ലോ. അവിടെ ചെന്നാൽ നബി സല്ലല്ലാഹി അലൈഹി വസല്ലം ഹജ്ജ് കഴിഞ്ഞിട്ടിരിക്കുമ്പോൾ, ഹജ്ജ് കഴിഞ്ഞ് നബി ദുൽഹജ്ജ് 10 ഇങ്ങനെ 11 മിനയിലിരിക്കുക. അപ്പം ഭയങ്കര രസമുള്ള കാഴ്ച, 100,000 ആൾക്കാരില്ലേ നബിൻ്റെ കൂടെ. ഇപ്പം നബി ഇങ്ങനെ നോക്കുമ്പോൾ കാണുന്ന നിറച്ച് മുട്ടടിച്ച തലേ, ഭയങ്കര രസമുണ്ടാവുമല്ലോ, നിറച്ച് മുട്ടടിച്ച തല ആലോചിച്ച് നോക്കി. അപ്പോൾ നബി പ്രാർത്ഥിച്ചു, അല്ലാഹുമ്മ അർഹമിൽ മുഹല്ലിഖീൻ, എന്താ അള്ളാഹുവെ മുട്ടടിച്ചവർക്ക് നീ പ്രത്യേകം കരുണ ചെയ്യണമേ. നബിയൊരു രസത്തിന് പ്രാർത്ഥിച്ചതാ ഇത് കണ്ടപ്പോൾ. പിന്നെ നബീൻ്റെ പ്രാർത്ഥന അല്ലേ, അപ്പോൾ ആളുകൾക്ക് ഭയങ്കര സന്തോഷമായി. പക്ഷെ ബാക്കിലൊരാളുണ്ട്, അയാൾ നമ്മളെ മാതിരി മറ്റേ നാട്ടിലല്ലേ പോവുക, എങ്ങനെ ഇപ്പോൾ മുടി കളയാന്നൊക്കെ പറഞ്ഞാണ്ട് കളയാത്ത ഒരാളുണ്ട്. അയാൾ എഴുന്നേറ്റെന്ന് പറഞ്ഞു, വൽ മുഖസ്സിരീനയ റസൂലല്ലാ, റസൂലെ മുടി വെട്ടിയോലും ഉണ്ട് കേട്ടോ, മനസ്സിലായില്ലേ. എന്ന് വെച്ചാൽ ഞങ്ങൾക്ക് വേണം എന്ത് പ്രാർത്ഥന. അപ്പം നബി വീണ്ടും പ്രാർത്ഥിച്ചു, അല്ലാഹുമ്മ അർഹമിൽ മുഹല്ലിഖീൻ. അപ്പോൾ ഇയാൾക്ക് ദേഷ്യം പിടിക്കുന്ന ഉറപ്പല്ലേ. അയാൾ വീണ്ടും എഴുന്നേറ്റ് പറഞ്ഞു, വൽ മുഖസ്സിരീനയ റസൂലല്ലാ, മൂന്നാമത്തെ പ്രാവശ്യവും നബി പ്രാർത്ഥിച്ചു, അല്ലാഹുമ്മ അർഹമിൽ മുഹല്ലിഖീൻ. അപ്പോൾ ഇയാൾ വിട്ടില്ല, ഇയാൾ വീണ്ടും, ഇയാൾ മാത്രമേ ഉള്ളത്ര ഈ കളയാത്തതേ. മൂന്നാമത്തെ പ്രാവശ്യം നബി പ്രാർത്ഥിച്ചപ്പോൾ ഇയാൾ എഴുന്നേറ്റ് വൽ മുഖസ്സിരീന യാ റസൂലല്ലാ പറഞ്ഞു. അപ്പം നബി മെല്ലെ പറഞ്ഞു, വൽ മുഖസ്സിരീൻ, ഞങ്ങൾ തീരുമാനിച്ചോളി ഏതാ വേണ്ടതെന്നുള്ളത്, പൈസങ്ങളുടെ എൻ്റെ അല്ലല്ലോ. അപ്പോൾ ഇതാണ് ഉംറ, ഒന്നുമില്ലല്ലോ. പിന്നെ റൂമ് പോയി, അല്ല എന്താണ്, ബാർബർ ഷോപ്പ് പോയി മുടി കളഞ്ഞു, ഡ്രസ്സൊക്കെ മാറ്റി, നിങ്ങൾക്ക് പാൻ്റ് ഇടാം കുപ്പായ ഇടാം അത്ര വിഷം. ഈ പുസ്തകത്തിൻ്റെ ചട്ടമ്മിലുള്ള ആദ്യത്തെതല്ലാത്തതൊക്കെ ഹലാല. ആദ്യത്തെ എന്താ നിങ്ങൾ നോക്കിക്കളി, ആദ്യത്തെ ഒന്നാമത്തെ നമ്പർ അല്ലാത്തതൊക്കെ എന്താണ് ഹലാലായി. ഒന്നാമത്തെ നമ്പർ ഇനി മരിക്കുള്ളൂ, എന്തല്ല അപ്പോളെ ഉംറാവുള്ളൂ ഇൻഷാല്ലാ. ആ അതൊരു ചോദ്യം കേട്ടോ, നല്ല ചോദ്യം. സഫയിൽ എത്ര സമയം പ്രാർത്ഥിക്കണം, നിങ്ങളിഷ്ടം, നിങ്ങളെ പൈസ അല്ലേ. നിങ്ങൾക്ക് എത്ര സമയമാണ് പ്രാർത്ഥനയ്ക്കൊരു സുഖം കിട്ടണത്, അത്ര സമയം പ്രാർത്ഥിച്ചോ. അമീറിനെ നിങ്ങൾ നോക്കണ്ട അവിടുന്ന്. നിങ്ങളെന്ത് ചെയ്യാച്ചാൽ ഹോട്ടലിൽ നിന്ന് പോകുമ്പം നിങ്ങളൊക്കെ അത്യാവശ്യം വിവരമുള്ളല്ലോ, ഒരു കാർഡ് വാങ്ങാം, വിസിറ്റിംഗ് കാർഡ് ഉണ്ടാവും ഹോട്ടലിൻ്റെ റിസപ്ഷനിൽ, കാർഡ് വാങ്ങി കീശിയിടുക. ഇൻ കേസ് തെറ്റിയാൽ ഈ കാർഡ് ഏത് മനുഷ്യന് കാണിച്ചു കൊടുത്താലും എന്താവും, വഴി കാണിച്ചിടും, പ്രശ്നമില്ല. പിന്നെ ഇൻ കേസ് അങ്ങനെ തെറ്റുന്ന ഒരു പ്രശ്നമല്ല, ആകെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞല്ലോ നിങ്ങളോട്, നിങ്ങൾ ഹോട്ടലിൻ്റെ ഡയറക്ഷനിലുള്ള ഡോർ ഏതാ, ആ ഡോറിലൂടെ മാത്രം കടന്നാൽ മതി ആദ്യത്തെ ദിവസം, മനസ്സിലായോ. കടന്നു കഴിഞ്ഞിട്ട് നിങ്ങൾ കടന്ന് ഇങ്ങനെ മുമ്പോട്ട് വന്നിട്ട് ഒന്ന് തിരിഞ്ഞു നോക്കുക, ഏതാണ് ഡോറെന്ന്, മനസ്സിലായില്ലേ. ആ ഡോറിൻ്റെ പേരിങ്ങനെ ഡിസ്പ്ലേ ചെയ്യും, പ്രധാനപ്പെട്ട ഡോറുകളുടെയൊക്കെ ഡിസ്പ്ലേ ചെയ്യും. ആ ഡോറ് നോക്കി വെച്ചാൽ നിങ്ങൾ ആ ഡിസ്പ്ലേ നോക്കി പിന്നോട്ട് പോയാൽ മതി. എങ്ങനെ തിരിഞ്ഞാലും ഒരു 4-5 കിലോമീറ്റർ നടന്നാൽ എവിടെത്തും, ഡോറിൻ്റെ അവിടെ. അത് നല്ല രസമുള്ള നടത്തല്ലേ, ഹർമൻ്റെ ഉള്ളിൽ കൂടെ നടക്കാൻ ഭയങ്കര രസം. ആ പറഞ്ഞ പ്രശ്നമൊന്നും ഉണ്ടാവില്ല സാർ. യെസ്, ആ എന്തും ഞാൻ പറഞ്ഞില്ലേ, ദുആ എന്ന് പറഞ്ഞാൽ എന്താ, ആഗ്രഹമാണ്. എന്താണോ നിങ്ങളുടെ ഹൃദയത്തിനകത്തുള്ള ആഗ്രഹം, അതിൻ്റെ പേരാണ് എന്ത്, ദുആ എന്ന് പറയും. ഇന്ന ദുആ എന്ന് എവിടെയില്ല, എവിടെ അല്ലാതെ ഇന്ന ദുആ എന്നുള്ളതൊക്കെ ഞാൻ പറഞ്ഞു. ഈ ഇവിടെ കയറി നിന്നപ്പോഴുള്ള പ്രാർത്ഥന, ബാക്കിയൊക്കെ നിങ്ങൾക്ക് എന്താണോ ഇഷ്ടമുള്ളത്. നബി സല്ലല്ലാഹി അലൈഹി വസല്ലം അവിടെ ദുആ ചെയ്തിട്ടുണ്ട്, ദിക്ര് ചൊല്ലിയിട്ടുണ്ട്, ഖുർആൻ ഓതിയുണ്ട്. നോമ്പ് എവിടെ, അവിടെ പോയി നോമ്പ് എടുക്കണതാ, ഉംറിൻ്റെ സമയം നോമ്പ് എടുക്കണമെന്നില്ല. നിങ്ങൾ തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയൊക്കെ ആണെങ്കിൽ നോമ്പ് എടുക്കുന്നത് സുന്നത്താണല്ലോ. നല്ല രസമാണ് കേട്ടോ, നോമ്പ് എടുക്കണമൊക്കെ ഭയങ്കര രസമുള്ള കാഴ്ചയാണ്. ആ പോരാ, വെള്ളം ഉണ്ടല്ലോ, പിന്നെ എന്തിനാ. അല്ല നിങ്ങളിപ്പോൾ ഉദാഹരണം മൂന്നെണ്ണത്തിലാണ് മുറിഞ്ഞ് നിൽക്കുക, അപ്പം നിങ്ങൾ പോയിട്ട് ഇപ്പം ഹറമിൻ്റെ അകത്ത് തന്നെ ഒതു കൊടുക്കാനുള്ള സൗകര്യം ഉണ്ടേ, അന്ന് മനസ്സിലാക്കി വെച്ചാൽ നിങ്ങൾ ചെല്ലുമ്പോൾ തന്നെ അതിൻ്റെ ഇത് കിട്ടും, ചിത്രം കിട്ടും. അപ്പോൾ അവിടുന്ന് മനസ്സിലാവും, അത്യാവശ്യം ഒതു കൊടുക്കാനേ, ടോയ്ലറ്റിൽ പോകാനൊന്നും പറ്റില്ല. അവിടുന്ന് ഒതു കൊടുത്തിട്ട് തിരിച്ച് വന്നിട്ട് ഈ 3 മുതൽ തുടങ്ങിയാൽ മതി. ഒരാൾക്ക്, ആ ഓക്കെ, ഒരാൾക്ക് ഒരു യാത്രയിൽ
നോക്കൂ, ഉംറ എന്ന് പറഞ്ഞാൽ എവിടുന്ന് തുടങ്ങണം? ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഒരു മീഖാത്തിൽ വിട്ടുപോകാൻ പറ്റുമെങ്കിൽ വീണ്ടും ഉംറ ചെയ്യാം. മനസ്സിലായില്ലേ? നിങ്ങൾ ദുബായിൽ നിന്ന് പോകുമ്പോൾ നിങ്ങളുടെ മീഖാത്ത് ഞാൻ പറഞ്ഞല്ലോ എവിടെ, തായിഫിലാണ്, സെയിൽ എന്ന് പറഞ്ഞ സ്ഥലം, സെയിൽ അവിടെയാണ് നിങ്ങളുടെ മീഖാത്ത്. ഇനി അതല്ല വേറെ ഏതെങ്കിലും ഒരു മീഖാത്തിലേക്ക് നിങ്ങൾക്ക് പോകാൻ പറ്റുമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഉംറ ചെയ്യാം. ഒരു എക്സാമ്പിൾ, നിങ്ങൾ അവിടെ പോയിട്ട് ഏതെങ്കിലും ഒരു സ്ഥലം കാണാൻ വേണ്ടി, ഇപ്പോൾ സൗദി ഗവൺമെൻറ് ഭയങ്കര ലിബറലാണ്, നിങ്ങൾക്ക് എവിടെ പോവാം. പണ്ട് ഉംറക്ക് പോയോ മക്കത്തും മദീനത്തും മാത്രമേ പോകാൻ പോടല്ലേ ഇനി, ഇപ്പോൾ നിങ്ങൾക്ക് എവിടെയും പോവാം. മാത്രമല്ല നിങ്ങളെ വിസ എനിക്കൊണ്ട് മൾട്ടി എൻട്രി വിസയാണ് അധികം ആൾക്കാരും, മനസ്സിലായില്ലേ? അപ്പോൾ നിങ്ങൾക്ക് ഉദാഹരണം, നിങ്ങൾക്ക് തായിഫ് ഒന്ന് കാണാൻ പുതിയ, തായിഫ് എന്ന് പറഞ്ഞ സ്ഥലം ഭയങ്കര ഒരുപാട് ചരിത്രമുള്ള സ്ഥലമാണ്, നബീനെ കല്ലെറിഞ്ഞ സ്ഥലം മതി ഇതൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ചരിത്രാവശിഷ്ടങ്ങൾ ഇപ്പോൾ അവിടെ ബാക്കിയുണ്ട്. കാണാൻ പുതിയായി നിങ്ങൾ അവിടെ പോവുകയാണെന്ന് വെക്കുക, ഒരു 10 ദിർഹമൊക്കെ കൊടുത്താൽ അവിടെ എത്തും, മനസ്സിലായില്ലേ? സമയമുണ്ടെങ്കിലും പറ്റുമെങ്കിലും ഒക്കെ എല്ലാവരും പോടാണ്. അപ്പോൾ തിരിച്ചു വരും നിങ്ങൾക്ക് ഒരു ഉംറ ചെയ്യാം, കാരണം നിങ്ങൾ എവിടെ പോയി, മീഖാത്തിൻ്റെ പുറത്ത്. അതാണ് അതിലേറ്റവും സുന്നത്തായ സംഗതി. പിന്നെ ചില ആളുകൾ അവിടെ ഒരു ചോട്ടാ ഉംറ ഉണ്ട്, നിങ്ങൾ ചോദിച്ചാൽ ചിലപ്പോൾ അതായിരിക്കാൻ സാധ്യത. ബടാ ഉംറയും ചോട്ടാ ഉംറയും ഉണ്ട്. ബടാ ഉംറ പറഞ്ഞാൽ ഒറിജിനൽ, ഇപ്പോൾ നമ്മൾ പോയ മീഖാത്തിൽ പോയി വരും. ചോട്ടാ ഉംറ പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഉംറക്ക് പോയപ്പോൾ ഹജ്ജിന് പോയപ്പം ആയിഷ ബീവിക്ക് മെൻസസായി, അപ്പോൾ അവർക്ക് ഉംറ ചെയ്യാൻ കഴിഞ്ഞില്ല, ഭയങ്കര സങ്കടമായി, മനസ്സിലായേ? അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്ത് ചെയ്തെന്ന് വെച്ചാൽ, മക്കക്കാരുടെ മീഖാത്തുണ്ട്, മക്കക്കാരുടെ മീഖാത്ത്, മക്കക്കാരുടെ മീഖാത്ത് പറഞ്ഞാൽ മക്കയിൽ താമസിക്കുന്ന ഒരാൾ ഉംറ ചെയ്യാൻ ആഗ്രഹിച്ചാൽ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, ഇപ്പോൾ നബി കാണിച്ചു തന്ന മക്കക്കാരുടെ ഒരു മീഖാത്തുണ്ട്, ആ മീഖാത്തിൽ പോകണം. തന്നഴി എന്ന് പറഞ്ഞ സ്ഥലമാണ്, അവിടെ ഇപ്പം അവിടെ പോയാണ് ആയിഷ ബീവി ഈ ഉംറക്ക് വേണ്ടി ഇഹ്റാം ചെയ്തത്. അതുകൊണ്ട് അവിടെ ഒരു വലിയ പള്ളിയുണ്ട്, ആ പള്ളിയുടെ പേര് മസ്ജിദു ആയിഷ എന്ന്, മനസ്സിലായില്ലേ? മസ്ജിദു ആയിഷ അല്ലെങ്കിൽ തന്നഴീം, രണ്ടുപേരും ഈ മസ്ജിദു ആയിഷയിൽ പോയി ഇഹ്റാം ചെയ്ത് വന്ന് എന്ത് ചെയ്യും? ഉംറ ചെയ്യും, ഉംറ ചെയ്യും. അതിനാണ് ചോട്ടാ ഉംറ. സാധാരണ ഈ പാകിസ്ഥാനികളും ഇന്ത്യക്കാരൊക്കെയാണ് ഇത് ചെയ്യണത്, അവരിട്ട പേരാണ് ചോട്ടാ ഉംറ എന്നുള്ളത്. അത് ചെയ്താൽ ഒരു എനിക്ക് തോന്നുന്നു ഒരു പൂർണ്ണ ഉംറൻ്റെ പ്രതിഫലം എന്തായാലും കിട്ടാൻ സാധ്യതയില്ല, മനസ്സിലായില്ലേ? പൂർണ്ണ ഉംറ എന്ന് പറഞ്ഞാൽ അതിൽ അത്ഭുതം എന്താ വെച്ചാൽ, 100,000 സഹാബികൾ നബിയുടെ കൂടെ ഹജ്ജിനുണ്ട്, നമ്മൾ മനസ്സിലാക്കേണ്ട ചരിത്രം അതാണ്. അവരാരും എന്ത് ചെയ്തിട്ടില്ല, തനീമും പോയി ഉംറ ചെയ്തിട്ടില്ല. നമ്പർ വൺ, ആയിഷ ബീവിയുടെ കൂടെ കൂട്ടിന് പോയത് ആയിഷയുടെ ആങ്ങളെയാണ്, അബ്ദുറഹ്മാൻ ബിൻ അബീബക്കർ, സഹാബിയാണ്. ചെയ്യണതിന് വിരോധം, പക്ഷെ അതിനേക്കാൾ പ്രതിഫലം ഈ തവാഫ് വർദ്ധിക്കും. നോക്കൂ, ഒരു ഉംറക്ക് നിങ്ങൾ പോയാൽ മനസ്സിലാക്കേണ്ടത് അന്നത്തെ എല്ലാ ജമാഅത്ത് നിസ്കാരവും പോവും. എവിടെയുള്ള ഹറമില്ലല്ലേ, ഹറമിൽ നിസ്കരിച്ച എത്ര കിട്ടുക? 100,000. ഒന്ന്. നമ്പർ രണ്ട്, ഒരുപാട് തവാഫുകൾ പോകും. മറ്റേ നിങ്ങൾക്ക് എല്ലാ ഭക്തനും പോകുമ്പോഴും എന്ത് ചെയ്യാം? തവാഫ് ചെയ്യാം, മനസ്സിലായില്ലേ? അതാണ് പ്രശ്നം. അപ്പം അങ്ങനെ അത് വർദ്ധിപ്പിക്കുക അല്ല നല്ലത്, വർദ്ധിപ്പിക്കാൻ നല്ലത് എന്താണ്? തവാഫാണ്. പ്ലസ് നിങ്ങൾ ജമാഅത്തുകൾക്കൊക്കെ ഇവിടെ എത്തുക, പള്ളിയിലെത്തുക. പറ്റുമെങ്കിൽ നിങ്ങൾ സ്വീകരിക്കാൻ പറ്റിയ ദിവസം നോക്കൂ, ഹറമിൻ്റെ മസ്ജിദ് അൽ ഹറമിൻ്റെ അകത്തുനിന്ന് എന്ത് പ്രവർത്തനം ചെയ്താലും 100,000 ഇരട്ടിയ. എന്ത് പ്രവർത്തനം? നിസ്കാരം മാത്രമല്ല, തവാഫ് മാത്രമല്ല, എന്തും. ആ അപ്പം നിങ്ങൾ ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യേണ്ടത് ഹറമിലിരുന്ന് ഒരു പ്രാവശ്യം ഖുർആൻ ഓതി തീർക്കാൻ ശ്രമിക്കുക, മനസ്സിലായി? നിയ്യത്തായിട്ട് പോയാൽ മതി, കാരണം വെറുതെ ആവശ്യമില്ലാതെ റൂമിലിരിക്കേണ്ട കാര്യമല്ലല്ലോ, അവിടെ പോയാണ്. ഞാനൊന്നുമില്ലല്ലോ. നമസ്കാരം. ആ നല്ലതാ, സലാത്ത് കൊണ്ട് അവസാനിപ്പിക്കാം. ഒന്നുമില്ലല്ലോ, ഇനി സംശയമൊന്നും ഇൻഷാല്ലാ. അപ്പോൾ എല്ലാവരും ഇൻഷാല്ലാ ദുആ ചെയ്യുക എല്ലാവർക്കും വേണ്ടി, പ്രത്യേകിച്ച് മുസ്ലിം ഉമ്മത്തിന് വേണ്ടി എല്ലാവരും ദുആ ചെയ്യുക, പ്രത്യേകിച്ച് മനസ്സിലായില്ലേ, നമ്മളെ ഇവിടുത്തെ ഭരണാധികാരികൾക്ക് വേണ്ടി ദുആ ചെയ്യുക. നമുക്കറിയാലോ നമ്മൾ അനുഭവിക്കുന്ന ഈ സുരക്ഷിതത്വം എത്ര രസമാണ്, നിങ്ങളാലോചിക്കും. നമ്മൾ ഈ രാജ്യത്ത് ഇവിടെ അനുഭവിക്കുന്ന സുരക്ഷിതത്വം, സ്വാതന്ത്ര്യം, സൗകര്യം, 1,500 രൂപ. നിങ്ങൾ എത്ര പൈസ കൊടുത്ത് ഉംറക്കോ? ഇത് മിണ്ടാത്ത ആരും
ആ 1500 ഒരു ഉംറ ചെയ്യുക പറഞ്ഞാൽ വലിയ സംഭവമല്ല. നമ്മുടെ നാട്ടിൽ നിന്ന് ഒരു ഉംറക്ക് വേണമെങ്കിൽ 100,000 rupees വേണം. അപ്പോൾ നമുക്ക് അള്ളാഹു തആല ഒരുപാട് സൗകര്യം ചെയ്തു. അപ്പോൾ അതുകൊണ്ട് ഭരണാധികാരികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, നിങ്ങളുടെ മാതാപിതാക്കൾക്ക് വേണ്ടിയും മക്കൾക്ക് വേണ്ടി എല്ലാവർക്കും വേണ്ടി ഇൻഷാല്ലാ എല്ലാവരും ദുആ ചെയ്യണം. അതാണ് ഒരു വസീയത്തുള്ളത് ഇൻഷാല്ലാ. ആ പോകും, നമുക്ക് മദീന അവിടുന്ന് പറഞ്ഞു തന്നുള്ളൂ ഇൻഷാ. മദീനയിൽ പോകും, രണ്ടാമത് അവിടുന്ന് കഴിഞ്ഞിട്ട് മദീനത്തേക്കാണ് പോകാം ഇൻഷാല്ലാ. ആ ശരിയാ, ഇദായിൻ്റെ തവാഫ്. ഇദായിൻ്റെ തവാഫ് ഈ പിന്നെ നിങ്ങൾ ഹറമിൽ സോറി ഈ കഅബയിൽ നിന്ന് അവസാനം വിടവാങ്ങുമ്പോൾ ഒരു തവാഫുണ്ട്. അത് ഉംറക്ക് വാജിബൊന്നുമല്ല, എന്നാലും ചെയ്യുക നല്ല. അവസാനത്തെ ഒരു തവാഫുണ്ടല്ലോ, അവസാനങ്ങളൊരു തവാഫ് ചെയ്യുന്നത് അങ്ങനെ നിയ്യത്താക്കുക. തവാഫുൽ വിദാ എന്ന് പറഞ്ഞാൽ വിടവാങ്ങൽ എന്നാണ് വിദാ എന്ന് പറഞ്ഞാൽ, ഒരവസാനത്തെ തവാഫ്. ആ തവാഫിൽ പ്രത്യേകിച്ചൊന്നുമില്ല ഈ തവാഫ് തന്നെ, പക്ഷെ എൻ്റെ നിയ്യത്ത് അതാകുക എന്ന് മാത്രം, അത്രേ ഉള്ളൂ. ഇൻഷാല്ലാ അവസാനിപ്പിക്കുക. സുബ്ഹാനക അല്ലാഹുമ്മ ബിഹംദിക് അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വ അതൂബു ഇലൈക്. അസ്സലാമു